ക്രിസ്റ്റോളജിയുടെ കഴിഞ്ഞ രണ്ട് ക്ലാസ്സസിൽ ഞാൻ ആവർത്തിച്ചോർപ്പിച്ചതുപോലെ ലോകചരിത്രത്തിൻ്റെ കേന്ദ്ര ബിന്ദു കർത്താവായ യേശു ക്രിസ്തുവാണ്. അത് ലോകചരിത്രം എന്ന് പറഞ്ഞാൽ അത് രണ്ട് രീതിയിൽ നോക്കാം. ഒന്ന് ബൈബിളിൻ്റെ പുറത്തുള്ള സെക്യുലർ ചരിത്രം, മറ്റൊന്ന് ബൈബിളിലുള്ള സേക്രഡ് ചരിത്രം. രണ്ടിലെ യേശു ക്രിസ്തുവാണ് അതിൻ്റെ കേന്ദ്ര ബിന്ദു. യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രവചനം 33-ലാണ് നാം കാണുന്നത്. പ്ലസ് വേദപുസ്തകത്തിലെ മറ്റു ബുക്സ് വായിക്കുമ്പോൾ ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, അത് യേശു ക്രിസ്തുവാണ് സൃഷ്ടിച്ചതെന്നുള്ളത് വ്യക്തമാണ്. യേശു ക്രിസ്തു ചരിത്രത്തിൻ്റെ ഒരു കേന്ദ്ര ബിന്ദു ആയതുകൊണ്ട്, അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വ്യക്തി ആയതുകൊണ്ട്, യേശു ക്രിസ്തുവിനെ കോ ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി ഒത്തിരി പേര് ശ്രമിച്ചിട്ടുണ്ട്. കോ ഓപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ വിശ്വാസക്കാരാണ് എന്ന് പറയുവാൻ വേണ്ടി. അതിൻ്റെ ഒരു ഉദാഹരണം അപ്പോസ്തല പ്രവൃത്തിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ പറയുന്ന രീതിയിൽ തന്നെ പറഞ്ഞ് ദുഷ്ടാത്മാക്കളെ ഒരു വ്യക്തിയിൽ നിന്ന് ഇറക്കുവാൻ വേണ്ടി ശ്രമിച്ചു. ഫൈനലി എന്ത് സംഭവിച്ചെന്നുള്ളത് നമുക്കറിയാം. എന്നാൽ അങ്ങനെ യേശു ക്രിസ്തുവിനെ കോ ഓപ്റ്റ് ചെയ്യുവാൻ വേണ്ടിയുള്ള ശ്രമം അന്നും ഇന്നും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ആളുകൾ നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ബൈബിളിൽ നിന്ന് യേശു ക്രിസ്തുവിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് പകരം ബൈബിളിൻ്റെ പുറത്തു നിന്നാണ് യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ നോക്കുന്നത്, അല്ലെങ്കിൽ ശ്രമിക്കുന്നത്. നിങ്ങൾ ചോദിച്ചു വന്നിരിക്കും, ബൈബിളിൻ്റെ പുറത്ത് ഏത് ബുക്സിലാണ് യേശു ക്രിസ്തുവിനെക്കുറിച്ച്? ആക്ച്വലി ബൈബിളിൻ്റെ പുറത്ത് യേശു ക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കുന്ന 100 കണക്കിന് ബുക്സ് ഉണ്ട്. 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഈ കൾട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്ത പല ബുക്സ് ഉണ്ട്. 2-ാം നൂറ്റാണ്ടും 3-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്ക് യേശു ക്രിസ്തുവിനെക്കുറിച്ച് ബുക്സ്, കൾട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്ത ബുക്സ് അങ്ങ് വളരെയധികം സ്ഫോടനാത്മകമായ രീതിയിൽ വളർന്നതായിട്ട് നാം കാണുന്നുണ്ട്. തീർന്നിട്ടില്ല. 1800-കളിൽ ഒരു റഷ്യൻ യാത്രക്കാരൻ അല്ലെങ്കിൽ ഒരു റഷ്യൻ ടൂറിസ്റ്റ് ടിബറ്റിൽ പോയെന്നും അവിടെ യേശു ക്രിസ്തുവിനെക്കുറിച്ച് ധാരാളം രേഖകൾ കണ്ടെന്നും അങ്ങനെ കണ്ട രേഖകളിൽ തനിക്ക് ലഭിച്ചിട്ട ഹിസ്റ്ററി ഇന്നതാണെന്നും പറഞ്ഞ് നോറ്റോവിച്ച് എന്നും പറഞ്ഞ ഒരു റഷ്യക്കാരൻ ബുക്ക് എഴുതി. ആ ബുക്കിനെ ആസ്പദമാക്കി മറ്റ് ധാരാളം ആളുകൾ ബുക്ക് എഴുതി. ഇതിൻ്റെ ഇടയ്ക്ക് മുസ്ലിംസിൻ്റെ ഇടയ്ക്ക് അഹമ്മദിയ എന്നും പറഞ്ഞ, അല്ലെങ്കിൽ കേരളത്തിൽ ഖാദിയാനി എന്ന് പറയപ്പെടുന്ന കൾട്ടുകാർ യേശു ക്രിസ്തുവിനെക്കുറിച്ച് ധാരാളം എഴുതി. യേശു ക്രിസ്തുവിൻ്റെ ശവക്കല്ലറ വരെ അവർ കണ്ടുപിടിച്ചെന്നാണ് ക്ലെയിം ചെയ്യുന്നത്. എന്നാൽ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആധികാരികമായ ഇൻഫർമേഷൻ ബൈബിളിൻ്റെ പുറത്തു നിന്നല്ല, നാം ബൈബിളിൽ നിന്നാണ് ഗ്രഹിക്കേണ്ടത് എന്ന് ഓർപ്പിക്കട്ടെ. ബൈബിളിൽ പഴയ നിയമത്തിൽ പ്രവചനമായിട്ടും പുതിയ നിയമത്തിലെ ആദ്യത്തെ 4 ബുക്സിൽ ഹിസ്റ്ററി ആയിട്ടും മറ്റ് അത് കഴിഞ്ഞുള്ള ലേഖനങ്ങളിലെല്ലാം ഹിസ്റ്ററി അത് ഓർത്ത് പറഞ്ഞ കാര്യങ്ങൾ അതെല്ലാം കൂടാണ് യേശു ക്രിസ്തുവിൻ്റെ ലൈഫിനെക്കുറിച്ച് നാം നോക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ആളത്വത്തെ നാം പഠിക്കുമ്പോൾ യേശു ക്രിസ്തു ദൈവമാണെന്നുള്ളത് വ്യക്തമാകുന്നു. കഴിഞ്ഞ 2 ആഴ്ചകളിൽ നാം കണ്ടത് 2 പോയിൻറ്റ് അത് നമ്മൾ റിവ്യൂ ചെയ്യുന്നതേ ഉള്ളൂ. 1, യേശു ക്രിസ്തുവിനെക്കുറിച്ച് ഏറ്റവും അധികം ഡീറ്റെയിൽസ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നു കഴിഞ്ഞാണ് നമുക്ക് ലഭിക്കുന്നത്. പഴയ നിയമത്തിൽ പ്രവചനം ഉണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ വരവ് കഴിഞ്ഞാണ് ലഭിക്കുന്നത്. 2, യേശു ക്രിസ്തു ദൈവമാണെന്നുള്ളത് കർത്താവ് തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. 3, ദൈവത്തിന് മാത്രം ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ കർത്താവായ യേശു ക്രിസ്തു ആവർത്തിച്ച് ചെയ്തു. അതിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ കഴിഞ്ഞ ആഴ്ച നമ്മൾ നോക്കിയിരുന്നു. വെള്ളം വീഞ്ഞാക്കിയതും 5000 ആളുകളെ ഫീഡ് ചെയ്തത്, 7000 ആളുകളെ ഫീഡ് ചെയ്തത്. സോ തൻ്റെ താൻ ചെയ്തതിൽ കൂടെ താൻ ദൈവമാണെന്നുള്ളത് വ്യക്തമാക്കി. അടുത്ത പോയിൻ്റ്, അവിടുന്ന് നാം ഇന്ന് തുടങ്ങുന്ന 2 പോയിൻറ്റ് യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം, അത് ബൈബിൾ വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. പഴയ നിയമവും വെളിപ്പെടുത്തുന്നുണ്ട്, പുതിയ നിയമവും വെളിപ്പെടുത്തുന്നുണ്ട്. പഴയ നിയമത്തിലുള്ള പ്രവചനങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വരും എന്ന് മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തു നിത്യസത്യ ദൈവമാണെന്ന് പഴയ നിയമം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ ഭാഗങ്ങൾ
യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നെങ്കിലും ഈ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന കൾട്ടുകളും മുസ്ലിംസും ഈ ഭാഗങ്ങളെ വളരെയധികം വളരെ വെറുക്കുന്നു. അതെങ്ങനെങ്കിലും ഇല്ലാതാക്കാൻ വേണ്ടി നോക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഭാഗങ്ങളെല്ലാം വായിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം, അതിൻ്റെ വ്യാഖ്യാനം വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ റോമാലേഖനം തൊട്ട് അടുത്ത 14 ലേഖനങ്ങളിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ 14 ലേഖനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിംസ് വളരെയധികം അത് വളരെ അവർ ഡിസ്ലൈക്ക് ചെയ്യുന്നു, വെറുക്കുന്നു. മുസ്ലിംസ് സാധാരണ പറയുന്ന ഒരു കാര്യമാണ് പൗലോസാണ് ക്രിസ്തീയ വിശ്വാസത്തെ മിസ്ഗൈഡ് ചെയ്തതെന്ന്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും, കേട്ടിട്ടില്ലെങ്കിൽ നാളെ നിങ്ങൾ കേൾക്കുവാൻ അവസരം ഉണ്ടാകും. കാരണം അവരുടെ വിറ്റ്നസ്സിങ് വളരെ വർദ്ധിച്ചു വരുവാണ്. ഈ പൗലോസാണ് ക്രിസ്ത്യാനികളെ മിസ്ഗൈഡ് ചെയ്തതെന്ന് അവർ പറയുന്നതിൻ്റെ പ്രധാന അല്ലെങ്കിൽ മൂലകാരണം ദൈവാത്മാവ് പൗലോസിൽ കൂടെ നമുക്ക് തന്ന 14 ലേഖനങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ആവർത്തിച്ച് വളരെ വ്യക്തമായിട്ട് ഘോഷിച്ചിട്ടുണ്ട്. അത് അവർക്ക് അംഗീകരിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് അവർ അത് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഭാഗങ്ങളെല്ലാം അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ വ്യാഖ്യാനം ഒന്ന് നോക്കിയിരിക്കേണ്ടതാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം ബൈബിൾ വ്യക്തമാക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1 തൊട്ടുള്ള വാക്യങ്ങളാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1 തൊട്ട് നാം വായിക്കുമ്പോൾ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അവിടെ ഞാൻ പ്രത്യേകം ഓർപ്പിക്കട്ടെ, നമ്മൾ സാധാരണ ആദിയല്ലേ ആരംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സംഭവം തുടങ്ങുന്നതിനെക്കുറിച്ചാണ്. ഇപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആരംഭമായിട്ട് പലർ കണക്ക് കൂട്ടുന്ന 1857 ഓർ 1847 ആ റിബല്യനെ കുറിച്ചാണ്. ഇവിടെ ഈ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ആദിയിൽ എന്ന് പറഞ്ഞിരിക്കുന്ന അങ്ങനെ ഒരു സംഭവം തുടങ്ങിയ രീതിയിലല്ല. ബേസിക്കലി നമ്മുടെ ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ട്രാൻസ്ലേഷൻ അനാദിയിൽ നിന്നാണ് വരേണ്ടത്. ഈ ഓരോ ഭാഷയ്ക്കും വാക്കുകൾ ഉപയോഗിക്കുന്നതിൻ്റെ അതിൻ്റേതായ സിസ്റ്റംസ് ഉണ്ടല്ലോ. NRK എന്ന് ഗ്രീക്കിൽ പറയുന്നത് നമ്മുടെ ഭാഷകളിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ആദിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു സമയമുണ്ടായിരുന്ന അന്ന് തൊട്ട് എന്ന് ചിന്തിച്ചു പോകും. അതുകൊണ്ട് നമ്മുടെ ഭാഷകളിൽ അതിൻ്റെ കറക്റ്റ് അർത്ഥം കിട്ടണമെങ്കിൽ അനാദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ വചനം ദൈവമായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് യഹോവ സാക്ഷികൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചു വളരെയധികം ബന്ധപ്പെടാറുണ്ട്. വചനം ദൈവമായിരുന്നു എന്നുള്ളത് അവർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വചനം ഒരു ദൈവമായിരുന്നെന്ന്. ബേസിക്കലി ഹിന്ദു ഫിലോസഫി പോലെ നിത്യസത്യ ദൈവത്തിൻ്റെ താഴെ ധാരാളം ദൈവങ്ങളുണ്ടായിരുന്നു, അതിലൊന്നായിരുന്നു യേശു ക്രിസ്തു എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഗ്രീക്കിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് സ്ഥാപിക്കാൻ സാധിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ അവർ അവരുടേതായ ഒരു ട്രാൻസ്ലേഷൻ അങ്ങ് ഇറക്കി അതിൽ വചനം ഒരു ദൈവമായിരുന്നു എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ ദൈവം വേദപുസ്തകത്തെക്കുറിച്ച് ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദപുസ്തകത്തിലെ സത്യങ്ങളെ ആർക്കും മറച്ചു വെക്കാൻ സാധിക്കത്തില്ല. കൊയ്നെ ഗ്രീക്ക് ഇഷ്ടം പോലാണ് ടൂൾസ്. ഇന്ന് ഗ്രീക്ക് അധികം അറിയാൻ വയ്യാത്ത വ്യക്തിക്ക് പോലും വേണമെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നോക്കാൻ സാധിക്കും. അതുകൊണ്ട് അവരുടെ ട്രാൻസ്ലേഷൻ അവരുപയോഗിക്കുന്നു, എന്നാൽ ലോകത്തെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടി വിജയിച്ചില്ല. അവിടെ പിന്നെയും ഞാൻ ഓർപ്പിക്കട്ടെ, യേശു ക്രിസ്തു ഒരു വലിയൊരു പുരുഷനായിരുന്നെന്നും ഒരു ഗ്രേറ്റ് ഒരു വ്യക്തിയായിരുന്നെന്നും ദൈവീക വെളിച്ചം ലഭിച്ച ഒരു വ്യക്തിയായിരുന്നെന്നും ദൈവത്തിൻ്റെ ചില ഗുണങ്ങളുണ്ടായിരുന്ന ഒരു വ്യക്തി ഇതെല്ലാം അംഗീകരിക്കാൻ ധാരാളം ആളുകൾ തയ്യാറാണ്. എന്നാൽ യേശു ക്രിസ്തു ദൈവമാണെന്നുള്ളത് അംഗീകരിക്കാൻ വേണ്ടി ഒത്തിരി ആളുകൾ തയ്യാറല്ല. ആൻഡ് ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിൽ സംഭവിച്ചിരിക്കുന്നത് വേർപാട് സഭയുടെ ഉള്ളിൽ പോലും നമ്മുടെ പുൾപിറ്റ്സിൽ ടീച്ചിങ് മിനിസ്ട്രിയുള്ള പല ആളുകൾ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നുണ്ട്. ചിലർ ഡയറക്റ്റ്ലി യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നുണ്ട്. ഞാൻ ഒരു ട്രാവലിംഗ് ടീച്ചറായതുകൊണ്ട് അങ്ങനെയുള്ള പലരുടെ ടീച്ചിങ്സ് കേട്ടിട്ടുണ്ട്. മറ്റ് ചിലർ
ത്രിത്വം എന്നുള്ള ഉപദേശം വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നു. മറ്റ് ചിലർ ആക്ച്വലി മറ്റ് പല വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് ഏത് രീതിയിലാണ് യേശുക്രിസ്തുവിനെ പ്രസൻറ്റ് ചെയ്യുന്ന അതിൽ കൂടെ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം നിഷേധിക്കുന്നു. എന്നാൽ ബൈബിൾ നാം തുറന്ന് ഒരു തുറന്ന മനസ്സോടെ ബൈബിളിലുള്ള യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചുള്ള ഡസൻ കണക്കിനുള്ള പ്രസ്താവനകൾ വായിച്ച് ഡസൻ കണക്കിനല്ല, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി, അതിന് ഇംഗ്ലീഷിൽ ഞാൻ ഉദ്ദേശിച്ച വാക്ക് സ്കോർ എന്നാണ്, സ്കോഴ്സ് എന്ന്. അതിന് മലയാളത്തിൽ ഈക്വലൻ്റ് ഇല്ല. അതുകൊണ്ട് ശരിയായിട്ട് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ഘോഷിക്കുന്ന പുതിയ നിയമത്തിലെ നൂറുകണക്കിന് പ്രസ്താവനകൾ നാം ഓപ്പണായിട്ട് വായിച്ചാൽ, തുറന്ന മനസ്സോടെ വായിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തു ദൈവമാണെന്നുള്ള ആ ഫാക്ട് ഒരു രീതിയിലും മറച്ചു വെക്കാൻ സാധിക്കത്തില്ല. മത്തായി എഴുതിയ സുവിശേഷം 1:23 തൊട്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ആക്ച്വലി മലയാളത്തിൽ 22 മത്തായി 1:22 മലയാളത്തിൽ വായിക്കുമ്പോൾ, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. യേശു ക്രിസ്തു ദൈവമാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇവിടെ ആ കൺസ്ട്രക്ഷൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവം നമ്മോടുകൂടെ എന്ന ആലങ്കാരിക പദമല്ല കർത്താവിനെ വിളിക്കുന്നത്. ഈ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. ദൈവം നമ്മളോടുകൂടെ എന്നുള്ള ആക്ച്വൽ അർത്ഥത്തിലാണ് ഇവിടെ വിളിക്കുന്നത്. പഴയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനം നമുക്കൊന്നെടുക്കാം. യെശയ്യാവ് 9:6 യെശയ്യാവ് 9:6 അവിടെ നാം വായിക്കുന്നത്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. ഇത് യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനമാണെന്ന് നമുക്കറിയാമല്ലോ. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം. വരുന്ന നാളുകളിലൊക്കെ നമ്മുടെ മക്കളെ, സാധാരണ ഇത് മക്കളെ പഠിപ്പിക്കുന്ന ഒരു വാക്യമല്ല, എന്നാൽ ഈ കൾട്ടുകളുടെ ആ ഓപ്പറേഷൻ കൂടി വരുന്നതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള വാക്യങ്ങളൂടെ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ഇത് ആലങ്കാരിക പ്രയോഗമല്ല എന്നുള്ളത് നമ്മൾ ക്ലിയറായിട്ട് മനസ്സിലാക്കണം. കാരണം വീരനാം ദൈവത്തെ മാത്രമേ വീരനാം ദൈവം എന്ന് വിളിക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ അവനെ ഇന്ന രീതിയിൽ പറയപ്പെടും അല്ലെങ്കിൽ ആലങ്കാരികമായിട്ട് പറയപ്പെടും എന്നല്ല. കർത്താവിനെക്കുറിച്ച് ആക്ച്വൽ സ്റ്റേറ്റ്മെൻ്റാണ് ആ വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കും എന്നിവിടെ പറയുന്നത്. അതിൽ പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടത് വീരനാം ദൈവം. പഴയ നിയമത്തിൽ വീരനാം ദൈവം എന്ന് പറയുന്നതിന് പ്രത്യേക കാരണമുണ്ട്. പഴയ നിയമത്തിൽ കർത്താവിനെതിരെ ധാരാളം ആളുകൾ വന്നതായിട്ട് നാം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ബാബേൽ ഗോപുരം പണിതപ്പോൾ കർത്താവ് പറഞ്ഞ ആ കൽപ്പനയെ ലംഘിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഡയറക്റ്റ് ശ്രമമായിരുന്നു ബാബേൽ ഗോപുരം പണിതത്. അതുപോലെ തന്നെ ദൈവപുത്രന്മാർ മനുഷ്യപുത്രിമാരെ വിവാഹം ചെയ്ത് കർത്താവ് നൽകിയിരിക്കുന്ന കൽപ്പനകളെ ഡയറക്റ്റ്ലി ലംഘിക്കാൻ വേണ്ടി ഒരു ശ്രമമായിരുന്നു. ആൻഡ് അവിടെയെല്ലാം കർത്താവ് ഒരു ബാറ്റിലാണ് അവരോട് നടത്തിയതെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഇസ്രായേൽ ജനം ദൈവഭരണത്തിൻ്റെ കീഴിൽ അവർ കനാൻ നാട്ടിൽ ചെന്ന് പോയി കഴിഞ്ഞപ്പോൾ കർത്താവിന് വേണ്ടി ആവർത്തിച്ചുപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് സൈന്യങ്ങളുടെ യഹോവ. കാരണം സൈന്യങ്ങളുടെ യഹോവ നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും എന്നായിരുന്നു, അതായിരുന്നു ദാറ്റ് വാസ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ആൻഡ് അങ്ങനെ ചെയ്തതായിട്ട് നാം കാണുന്നുണ്ട്. യഹോവയുടെ ദൂതൻ വന്ന് സംഹരിച്ചതായിട്ടും നാം കാണുന്നുണ്ട്. അതിൻ്റെ എല്ലാം വെളിച്ചത്തിലാണ് കർത്താവിനെ ഇവിടെ വീരനാം ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത്. നിത്യപിതാവെന്ന് പറഞ്ഞതിന് പല കാരണങ്ങളുണ്ട്. സാധാരണ നമ്മൾ പിതാവ് എന്നുള്ള വാക്ക് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ നിത്യപിതാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യാസ്തിക്യമുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ പിതാവ് എന്നുള്ള അർത്ഥത്തിലാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചെന്ന് പറഞ്ഞപ്പോൾ അത് കർത്താവായ യേശു ക്രിസ്തുവാണ് സൃഷ്ടിച്ചത്. സൃഷ്ടാവിനെ പിതാവെന്ന് പറയുന്ന ഒരു പരിചയം എല്ലാ കൾച്ചേഴ്സിലുമുണ്ട്. അങ്ങനെയാണ് കർത്താവിനെ നിത്യപിതാവെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ സമാധാന പ്രഭു എന്നുള്ളത് നമുക്കെല്ലാം മനസ്സിലാക്കാവുന്ന ഒരു ടൈറ്റിലാണ്. ഈ ലോകത്തിൽ പാപത്തിലേക്ക്
നിത്യനരകത്തിലേക്ക് പോകുന്ന ആളുകൾക്ക് സമാധാനം നൽകുന്ന ഒരു പ്രഭു മാത്രമേ ഉള്ളൂ. ബാക്കി ആളുകളെല്ലാം ക്ലെയിം ചെയ്യുന്നെങ്കിലും അവർക്ക് സമാധാനം നൽകുവാൻ സാധിക്കത്തില്ല. അവരെല്ലാം ക്ലെയിം ചെയ്തു, അവരെല്ലാം മരിച്ചു. കർത്താവായ യേശു ക്രിസ്തു ആണെന്ന് ക്ലെയിം ചെയ്ത ധാരാളം ആളുകളുണ്ട്, അവരും മരിച്ചു. നിങ്ങൾ കണ്ടിട്ടില്ല, ഈ അടുത്ത ഇടയ്ക്കൊന്ന് ഇവിടെ യേശു ഉപദേശിമാർ തല പൊക്കിയിട്ടില്ല. എന്നാൽ ഞാൻ MSc കഴിഞ്ഞ് 1978 എൻ്റെ വല്യപ്പച്ചൻ്റെ കൂടെ താമസിച്ച സമയത്ത് കല്ലിശ്ശേരിയിൽ കൂടെ ആ നമ്മൾ പടത്തിൽ കാണുന്നത് പോലെ തന്നെ വെളുത്ത കുപ്പായമിട്ട് നീണ്ട താടി നീണ്ട തലമുടിയുള്ള നല്ല ഹാൻസം സുമുഖനായിട്ടുള്ള ഒരു മനുഷ്യൻ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കിപ്പോകും. അതിലെ കടന്നു പോകുന്ന ആളുകളുമായിട്ട് സംസാരിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദറിനോട് ചോദിച്ചപ്പോൾ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു, യേശു ഉപദേശി എന്ന പേര് താൻ യേശു ക്രിസ്തു ആണെന്നാണ് അവകാശപ്പെടുന്നത്. ഇന്നില്ല, ടുഡേ ഹീ ഈസ് നോട്ട്, ഹീ ഈസ് ഗോൺ. ഇതുപോലെ തന്നെ ഓരോ ദശാബ്ദത്തിലും ധാരാളം ആളുകൾ അവർ യേശു അന്ന് ക്ലെയിം ചെയ്യും. നിങ്ങളിൽ ചിലർ കണ്ടിട്ടുണ്ടായിരിക്കും, ഇപ്പോൾ സൈബേറിയ ഏരിയയിൽ റഷ്യ ഏരിയയിലൊക്കെ യേശു ക്രിസ്തു അന്ന് ക്ലെയിം ചെയ്യുന്ന ചില ആളുകളുണ്ട്. ഇവരെല്ലാം സമാധാന പ്രഭുക്കളെന്ന് ക്ലെയിം ചെയ്തെങ്കിലും ഇവർക്ക് സ്വന്തം ജീവിതത്തിൽ പോലും മരണത്തെ അതിജീവിക്കാൻ സാധിച്ചില്ല. മരണത്തെ അതിജീവിക്കാൻ സാധിക്കാത്ത ആളുകൾ നിത്യസമാധാനം എങ്ങനെ നൽകും എന്നുള്ളത് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതാണ്. കൊലോസി ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം തൊട്ട് നമ്മൾ പ്രധാനപ്പെട്ട ഒരു റെഫറൻസ് വായിക്കുന്നു. കൊലോസിയർ 1:15 അവിടെ നാം വായിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച്, അവിടുന്ന് അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമ, സർവസൃഷ്ടിക്കും ആദ്യജാതനാകുന്നു. അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അദൃശ്യനായതുകൊണ്ട് ദൈവത്തെ മനുഷ്യരുടെ മുൻപിൽ കാണിച്ചത് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് പ്രതിമ എന്ന് പറയുന്നത്. ഇപ്പം ചില 100 മുൻപ് ഭരിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ നമുക്ക് കാണണമെങ്കിൽ, അന്ന് ഫോട്ടോഗ്രാഫി ഇല്ലായിരുന്നു, ഒന്നിൽ അന്നത്തെ ഒരു പടം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രതിമ ഉണ്ടായിരിക്കണം. ആ പ്രതിമയിൽ കൂടെയാണ് നമ്മൾ ആ വ്യക്തിയെ കാണുന്നത്. അതുപോലെ തന്നെ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമ കർത്താവായ യേശു ക്രിസ്തു ആണെന്നുള്ളത് ദൈവവചനം വ്യക്തമാക്കുന്നു. വ്യത്യാസം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രതിമ ഒരു ഡെഡ് ഒരു രൂപമാണ്. കർത്താവായ യേശു ക്രിസ്തു മനുഷ്യരൂപത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നിത്യസത്യ ദൈവമാണെന്നുള്ളത് ആവർത്തിച്ചു പറഞ്ഞു. സോ ഈ പ്രതിമ ആ പ്രതിമയും തമ്മിൽ ചില സാമ്യങ്ങളുണ്ടെങ്കിലും ചില സാരമായ അന്തരങ്ങളൂടെ ഉണ്ടെന്നുള്ളതുകൂടെ നമ്മൾ നോക്കി പോകണം. സർവസൃഷ്ടിക്ക് ആദ്യജാതനായി തീർന്നെന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പം ഒരു സംശയമുണ്ടാക്കിയെന്നിരിക്കും. ദൈവം അനുവദിച്ചാൽ ക്രിസ്റ്റോളജിയുടെ ഏറ്റവും ലാസ്റ്റിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ വളരെ ഡീറ്റെയിലായിട്ട് നോക്കുന്നതായിരിക്കും. ഒന്ന്, കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് ദൈവപുത്രൻ, സൺ ഓഫ് ഗോഡ് എന്ന് എന്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ സൃഷ്ടിയിൽ ആദ്യജാതൻ അല്ലെ ആദ്യജാതൻ എന്ന് എന്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നു. അത് വളരെ ഡീറ്റെയിലായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായതുകൊണ്ട് ഇവിടെ ഞാൻ കൈകാര്യം ചെയ്യുന്നില്ല, എന്നാൽ ഞാനത് അവഗണിക്കുമല്ലെന്ന് പറഞ്ഞു പോകട്ടെ. അത് ആ രണ്ട് വിഷയങ്ങളും നാം മനസ്സിലാക്കേണ്ടതിന് പ്രത്യേക കാരണമുണ്ട്. യേശു ക്രിസ്തു ദൈവമകന ദൈവമകന എന്നും പറഞ്ഞ് വിശ്വാസികളായ നമ്മൾ പലപ്പോഴും മുസ്ലിംസുമായിട്ട് വാദപ്രതിവാദം ചെയ്യാറുണ്ട്. മുസ്ലിംസിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് ഭാര്യയുണ്ടോ ദൈവത്തിന് മക്കളുണ്ടോ എന്ന് അവരാദ്യം ചോദിക്കുന്നത്. അവരോട് ചുമ്മാതെ ആ വിഷയത്തിൽ വിഷയം എന്ത് എന്ന് മനസ്സിലാക്കാതെ ധാരാളം വിശ്വാസികൾ ആർഗ്യൂ ചെയ്യാറുണ്ട്. അത് ചെയ്യരുത്, ബിക്കോസ് ഉപദേശ വിഷയങ്ങൾ അക്രൈസ്തവർക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. 1 കൊരിന്ത്യർ 3-ാം അധ്യായം വ്യക്തമായിട്ട് പറയുന്നത് ഉപദേശ വിഷയം മനസ്സിലാക്കണമെങ്കിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസും കൊണ്ട് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിലില്ല, കാരണം അവർ രക്ഷിക്കപ്പെട്ടവരല്ല. അങ്ങനെയുള്ള ആളുകളുമായിട്ട് ആർഗ്യു ചെയ്ത് യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ദൈവവചനം തന്നെ നിഷേധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് നാം ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുന്നത്. 1, 2 അങ്ങനെ ഈ ആർഗ്യു ചെയ്ത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന പല ആളുകൾ യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് പറഞ്ഞാൽ ദൈവവചനം പറയുന്ന ഏതർത്ഥത്തിലാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതുകൂടെ നാം വളരെ വ്യക്തമായിട്ട് ഓർത്തിരിക്കണം. സോ യേശു ക്രിസ്തു
ഈ സൺ ഓഫ് ഗോഡ് എന്നും ആൻഡ് സൃഷ്ടിയിൽ ആദ്യജാതനാണെന്നുള്ളത് അത് ഏറ്റവും ലാസ്റ്റിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നതായിരിക്കും. സോ 16-ാം വാക്യം നാം വായിക്കുന്നത് ഇവിടെ തന്നെ കൊലോസ്യർ 1:16, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് ഇവിടെയും മറ്റു പല ഭാഗങ്ങളിൽ വായിക്കുന്നതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചെന്ന് പറഞ്ഞപ്പോൾ അത് കർത്താവായ യേശു ക്രിസ്തുവാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്. പ്രകാശമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് കർത്താവായ യേശു ക്രിസ്തുവാണ് പ്രകാശമുണ്ടാകട്ടെ എന്ന് പറഞ്ഞത്. കർത്താവായ യേശു ക്രിസ്തുവാണ് അവിടെ ദൈവമായിട്ട് വെളിപ്പെടുന്നത് എന്നുള്ളത് നാം ഓർത്തിരിക്കണം. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മുൻപേയുള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. ഈ വാക്യങ്ങൾ എടുത്ത് പലപ്പോഴും കർത്താവായ യേശു ക്രിസ്തു ഒരു സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണ്, ദൈവത്തിൻ്റെ പ്രതിമ മാത്രമാണ് എന്ന് ചിലർ പറയാൻ നോക്കാറുണ്ട്. നാം മനസ്സിലാക്കേണ്ടത് പ്രതിമ എന്നുള്ള വാക്ക് നാം കോമൺ ലൈഫിൽ ഉപയോഗിക്കുന്നതുമായിട്ട് ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പ്രതിമയാണെന്നുള്ള പദപ്രയോഗത്തിന് ചില സാമ്യമുണ്ടെങ്കിലും 100% രണ്ടും ഒരേ അർത്ഥത്തിലല്ല ഉപയോഗിക്കുന്നത്. ബൈബിൾ നമ്മുടെ കോമൺ ഭാഷയിലുള്ള പല പദങ്ങൾ എടുത്തിട്ട് അത് നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായ അല്ലെങ്കിൽ അതിനേക്കാളധികം വ്യാപ്തിയുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയാണ് ഇവിടെ കർത്താവ് ദൈവത്തിൻ്റെ പ്രതിമയാണെന്ന് പറയുന്നത്. അത് അങ്ങനെ നാം മുന്നോട്ട് വായിക്കുമ്പോൾ സർവത്തിന് മുൻപേ ഉള്ളവെന്ന് വായിക്കുമ്പോൾ ചിലർ പെട്ടെന്ന് ബൈബിൾ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു സർവത്തിന് മുൻപേ ഉള്ളവെന്ന് പറയുമ്പോൾ ചിലർ വായിക്കുന്നത് അവൻ സർവത്തിന് മുൻപേ സൃഷ്ടിക്കപ്പെട്ടവെന്നാണ്. ഇത് ഈ ഭാഗം എടുത്തിട്ട് യേശു ക്രിസ്തു ഒരു ദൈവസൃഷ്ടിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പല ആളുകൾ ഇതെടുത്ത് ഈ വാക്യം വായിച്ച് കേൾപ്പിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. വായിച്ച് കേൾപ്പിച്ച് കഴിഞ്ഞ് ഒരു സജഷൻ അങ്ങോട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ധാരാളം വിശ്വാസികൾ ആ സജഷനിലോട്ട് വീണു പോകുന്നത് കാണാറുണ്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബൈബിളിൻ്റെ അടിസ്ഥാന ഉപദേശവുമായിട്ട് വിരോധമായ രീതിയിൽ ആരെങ്കിലും, വിശ്വാസികളാണെങ്കിലും അവിശ്വാസികളാണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും കൾട്ടുകളാണെങ്കിലും, അവർ എന്തെങ്കിലും ഒരു വാക്യം വായിച്ച് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുവാണെങ്കിൽ നാം ആദ്യമേ ചെയ്യേണ്ട വേദോസ്തം അങ്ങനെ തന്നെ പറയുന്നുണ്ടോ എന്ന് നാം ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ ഇതിനു മുമ്പും പറഞ്ഞാണെന്നല്ലോ, ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് മോശയുടെ പേര് മായ്ച്ചു കളയണമെന്ന് മോശ ആവശ്യപ്പെട്ടെന്ന് ധാരാളം ഈ രക്ഷയുടെ ഭദ്രതയെ ചോദ്യം ചെയ്യുന്ന ആളുകൾ പറയാറുണ്ട്. അങ്ങനെയല്ല, ആ ഭാഗം എടുത്ത് വായിച്ചു നോക്കണം അങ്ങനെ തന്നെയാണെന്നോ പറഞ്ഞതെന്ന്. ഇതിന് ബേസിക്കലി ഈ ടെക്നീക്കിനെ കുറിച്ച് രണ്ട് വാക്ക് ഇന്ന് പറയേണ്ടത് ആവശ്യമാണ്. ഈ ടെക്നീക്കിന് സജഷൻ എന്നാണ് പറയുന്നത്. സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുമ്പിൽ നിന്ന് കൺകെട്ട് വിദ്യ ഉപയോഗിച്ച് യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നീക്കാണ്. ഈ ടെക്നീക്സ് ഏറ്റവും ഉപയോഗിക്കുന്ന മന്ത്രവാദികളാണ്. ഈ ഏതാണ് കൂടോത്രം ചെയ്യുന്നവരല്ല, ഈ പിള്ളേരെ മാജിക്ക് കാണിച്ച് രസിപ്പിക്കുന്നവർ. അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു കോയിൻ ഇങ്ങോട്ടെടുക്കും, എന്നിട്ട് നോക്കാൻ പറയും. നോക്കിയിട്ട് അവരുടെ ഒരു അസിസ്റ്റൻറ്റിനെ ഇങ്ങോട്ട് വിളിക്കും, എന്നിട്ട് എന്താന്ന് പറയും. അപ്പം നമ്മൾ കാണുന്നുണ്ട് കോയിൻ കൊടുക്കുന്നതെന്ന്. അവന് ഈ കോയിൻ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുമ്പോൾ അവൻ ഈ കോയിൻ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ച് ഇങ്ങനെ ചെയ്ത് അവൻ്റെ പോക്കറ്റിലിടും. അവൻ ഇങ്ങനെ പിടിച്ച ആ സമയം കൊണ്ട് ആ മാന്ത്രികൻ ഈ കോയിൻ ഇങ്ങനെ എടുത്ത് ഈ കയ്യിലോട്ടാക്കി കഴിഞ്ഞല്ലേ വേറെ എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞു. ഇതിനാണ് സജഷൻ. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും പറയും, യെസ് ആ മെജീഷ്യൻ കോയിൻ അങ്ങോട്ട് കൊടുക്കുന്നത് കണ്ടു. നിങ്ങൾ എന്താ കണ്ടത്? താൻ കോയിൻ ഇങ്ങനെ നീട്ടുന്നത് കണ്ടു. കോയിൻ ഇങ്ങനെ നീട്ടിപ്പിടിച്ചപ്പോൾ അസിസ്റ്റൻ്റ് വന്ന് ഇങ്ങനെ കൈ വെക്കുന്നതും ഇങ്ങനെ കൈ പിടിക്കുന്നതും പോക്കറ്റിലോട്ട് കൈ കൊണ്ടുവന്നുകൊണ്ട് ഈ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾ കണ്ടോ? ഇല്ല, ആ കയ്യിലൊന്നുമില്ലായിരുന്നു. അത് ഗുരുവും ശിഷ്യനും കൂടെ ഒത്തുള്ള ഒരു കള്ളത്തരമായിരുന്നു.
ആ ഗുരു ശിഷ്യനും കൂടെ ഒത്തുള്ള കള്ളത്തരം കാണിച്ചതിൽ കൂടെ നിങ്ങളുടെ മനസ്സിലോട്ട് ഒരൈഡിയ കുത്തിവെച്ചത് ഈ കോയിൻ ഇങ്ങനെ കൊടുത്തെന്നാണ്. ആക്ച്വലി മെജീഷ്യൻ ഇങ്ങനെ ആ കോയിൻ കൊടുത്തപ്പോൾ കൊടുക്കുകയല്ല ചെയ്ത്, ഇങ്ങനെ നീട്ടുകയേ ചെയ്തുള്ളൂ. ശിഷ്യൻ ഇങ്ങനെ കൈവച്ചത് അത് ഒരു മറയാണ്. ആ മറ ഉപയോഗിച്ച് മെജീഷ്യൻ ആ കോയിൻ കയ്യിലാക്കി ഇങ്ങനെ മാറ്റുകയും ചെയ്തു. ശിഷ്യൻ ഇങ്ങനെ കൈപിടിച്ച് പോക്കറ്റിലോട്ട് വെക്കുകയും ചെയ്തു. ഇത് വേൾഡ് വൈഡ് മാജിക്കിൽ ഉപയോഗിക്കുന്ന വലിയൊരു ടെക്നീക്കാണ്. ഇതിന് സജഷൻ എന്ന് പറയും. ഈ വേദപുസ്തകത്തിലുള്ള ഭാഗങ്ങൾ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുവാൻ വേണ്ടി കൾട്ടുകളും ദുരുപദേശക്കാരും ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ടെക്നീക്കാണ് സജഷൻ. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പോഴത്തേക്ക് വേദപുസ്തകം ഒന്ന് തുറന്നൊന്ന് നോക്കി അവിടെ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടോ, ബരോയയിലെ വിശ്വാസികളെ പോലെ അതിങ്ങനെ തന്നെയോ എന്ന് പരിശോധിച്ച് നോക്കുന്നതിന് വരം പെട്ടെന്ന് നമ്മൾ നമ്മുടെ ഓർമ്മയെ ഡിപ്പെൻഡ് ചെയ്ത് ആ അങ്ങനെയല്ല, ഇങ്ങനെയാ, ഇങ്ങനെയല്ല, അങ്ങനെയാ എന്നും പറഞ്ഞ് ആർഗ്യൂ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഉപയോഗിക്കപ്പെടുന്ന ഒരു ഭാഗമാണ് അവൻ സർവത്തിന് മുൻപേ ഉള്ളവൻ. അപ്പോൾ ഇതങ്ങോട്ട് വായിച്ചിട്ട് അവർ പറയും, കൊലോസി ലേഖനത്തിൽ പറഞ്ഞില്ലേ, പറഞ്ഞിരിക്കുന്നില്ലേ അവൻ സകലത്തിന് മുൻപ് സൃഷ്ടിക്കപ്പെട്ടവെന്ന്. അപ്പോഴത്തേക്ക് വിശ്വാസികൾക്ക് അങ്ങ് ഷോക്കാണ്. ഇനി സകലത്തിന് മുൻപ് സൃഷ്ടിക്കപ്പെട്ടവെന്ന് ദൈവവചനം പറയുന്നു, അതിനെന്താണ് ഇനി പരിഹാരം എന്നും കണ്ട് ഭയങ്കര ടെൻഷൻ, ഭയങ്കര വറി. ഇറ്റ് ഈസ് എ ടെക്നീക്ക് സജഷൻ. ഇല്ലാത്ത അർത്ഥം നിങ്ങളുടെ മനസ്സിലോട്ട് കുത്തിവെക്കാൻ വേണ്ടിയുള്ളൊരു മെത്തേഡാണ്. വേദപുസ്തകം കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്ന ഓരോ ഭാഗം വായിക്കുമ്പോൾ അവിടെ എക്സാക്ട്ലി എന്ത് പറയുന്നു നമ്മൾ നോക്കിപ്പോകണം എന്ന് മാത്രമല്ല, ഒരു ജനറൽ പ്രിൻസിപ്പിൾ ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവവചനത്തിൽ നിന്ന് നാം പഠിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് വേർപാട് സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇവിടെ ധാരാളം ആളുകൾ കാണുമെന്ന് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ വേർപാട് സഭയിൽ ജനിച്ചു വളർന്നിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു അഡ്വാൻറ്റേജ്, ചെറുപ്രായം തൊട്ടേ അവർ ഉപദേശം കേൾക്കുന്നു. അങ്ങനെയുള്ള ആളുകൾ ആരെങ്കിലും ഒരാൾ അവർ പഠിച്ചിട്ടുള്ളതിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ശ്രദ്ധിക്കേണ്ട കാര്യം, അങ്ങനല്ലല്ലോ പഠിച്ചിരിക്കുന്നത്, ഇത് എന്തെങ്കിലും തെറ്റായ കാര്യം എൻ്റെ മനസ്സിലോട്ട് ഇങ്ങോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണെന്നോ എന്ന് ഇമ്മീഡിയറ്റ്ലി ചിന്തിക്കണം. നിങ്ങൾ കെയർഫുള്ളി വേദപുസ്തകം ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് അത് അങ്ങനെയുള്ള ഒരു മൈൻഡ് മാനിപ്പുലേഷൻ്റെ ടെക്നീക്കാണെന്ന്. കൊലോസി ലേഖനം 2, ഇതേ പുസ്തകം 2 നമ്മൾ വേറെ ഒരു വാക്യം കാണുന്നു. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഈ സർവസമ്പൂർണത എന്നുള്ളത് മലയാളത്തിൽ നല്ല ഒരു ട്രാൻസ്ലേഷനാണ്. ഇൻ ഹിം ഡ്വെൽസ് All the fullness of the Godhead. ഒരു പ്രതിമയെ കണ്ടിട്ട് ഇത് ഏത് രാജാവിനെ കുറിച്ചാണ്, ഏത് രാജാവിൻ്റെ പ്രതിമയാണ്, ആ രാജാവിൻ്റെ സർവസമ്പൂർണത ഈ പ്രതിമയിൽ വസിക്കുന്നെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? നെവർ. ചില പ്രതിമകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരുടെ പ്രതിമയാണ് കണ്ടു കഴിഞ്ഞാൽ ആ ആള് തന്നെയാണെന്ന് നിങ്ങൾ തോന്നിപ്പോകും. അത്ര നല്ല കലാകാരന്മാരുണ്ട്. ഈവൻ ചില പെയിൻറ്റിങ് കണ്ടു കഴിഞ്ഞാൽ അത് ആ ആളാണെന്ന് നമുക്ക് തോന്നിപ്പോകും. എന്നാൽ ആ പെയിൻറ്റിങ് അല്ലെങ്കിൽ ആ പ്രതിമയിൽ, ആ പെയിൻറ്റിങ് അല്ലെ പ്രതിമ ഏത് വ്യക്തിയെ പ്രദർശിപ്പിക്കുന്നു, ആ വ്യക്തിയുടെ സർവസമ്പൂർണത വസിക്കുന്നു എന്ന് പറയാൻ സാധിക്കുമോ? നോ. ഒരു വ്യക്തിയുടെ സർവസമ്പൂർണത മറ്റൊരു ഒരു ഐറ്റമിൽ അല്ലെങ്കിൽ ഒരു വസ്തുവിൽ വസിക്കാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സർവസമ്പൂർണത ദൈവത്തിൽ മാത്രമേ ഉള്ളൂ. ദൈവം നിത്യസത്യ ദൈവമാണ്, ആൻഡ് സർവവ്യാപിയാണ്, സർവജ്ഞാനിയാണ്, ആൻഡ് സർവശക്തനാണ്. അങ്ങനെ സർവവ്യാപി, സർവജ്ഞാനിയായി, സർവശക്തനായ ദൈവത്തിൻ്റെ സർവസമ്പൂർണത അത് ദൈവത്തിൽ മാത്രമേ വസിക്കത്തുള്ളൂ. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് ദൈവത്തിൻ്റെ സർവസമ്പൂർണത ദേഹരൂപമായി വസിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ യേശു ക്രിസ്തു ദൈവമാണെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ വാട്ട് ഈസ് ദ ഡിഫറൻസ്? സത്യദൈവം, നിത്യസത്യദൈവം അദൃശ്യനാണ്. ദൈവത്തെ ഒരു നാളും ആരും കണ്ടിട്ടില്ല എന്ന് ദൈവവചനം പറയുന്നു. ആ ദൈവം മനുഷ്യരൂപം എടുത്തു കഴിഞ്ഞപ്പോൾ നാച്ചുറലി ദൈവത്തിൻ്റെ സർവസമ്പൂർണത യേശു ക്രിസ്തുവിലുണ്ട് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. സോ ബൈബിൾ വളരെ വ്യക്തമായിട്ട് ആവർത്തിച്ച് ഡിക്ലെയർ ചെയ്യുന്ന യേശു ക്രിസ്തു ദൈവമാണെന്നാണ്.
യേശുക്രിസ്തുവിൻ്റെ ദൈവത്തെക്കുറിച്ച് ദൈവത്വത്തെക്കുറിച്ച് ഉള്ള ഒരു ക്ലാസിക് പാസേജാണ് ഫിലിപ്പി ലേഖനം 2:6 തൊട്ട്. ഇതൊരു ക്ലാസിക് പാസേജ് ആയതുകൊണ്ട് ഇതിനെ എടുത്ത് വളച്ചൊടിച്ച് എങ്ങനെങ്കിലും ദുർവ്യാഖ്യാനം ചെയ്യാൻ വേണ്ടി ധാരാളം ആളുകൾ അന്ന് ശ്രമിച്ചു, ഇന്ന് 21-ാം നൂറ്റാണ്ടിലും ശ്രമിക്കുന്നുണ്ട്. ഫിലിപ്പി ലേഖനം 2:6 നാം വായിക്കുന്നത്, അവിടുന്ന് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന്. എന്നിട്ട് അത് മുന്നോട്ട് നാം വായിക്കുന്ന നമ്മുടെ ആവശ്യത്തിന് അത്രയും മാത്രം മതി. ഇവിടെ നാം 2-3 കാര്യങ്ങൾ. ഒന്ന്, കർത്താവായ യേശു ക്രിസ്തു ദൈവരൂപത്തിലിരിക്കും. ദൈവരൂപത്തിൽ ആർക്കിരിക്കാൻ സാധിക്കും? ഇവിടെ രൂപം എന്നുപയോഗിച്ചിരിക്കുന്ന വാക്ക്, ഈ നമ്മൾ സാധാരണ രൂപം എന്ന് പറയാറുണ്ട്, അല്ല പടം കണ്ടു കഴിഞ്ഞാൽ അത് ആ വാക്കല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ലാംഗ്വേജിൽ ട്രാൻസ്ലേഷനിൽ വന്നപ്പോൾ അങ്ങനെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ രൂപം എന്നുപയോഗിച്ചിരിക്കുന്നത് ഗ്രീക്കിൽ മോർഫെ എന്നുള്ള വാക്കാണ്. ദൈവത്തിൻ്റെ നേച്ചർ എന്നുള്ള വാക്കാണ്. അവൻ ദൈവരൂപത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നേച്ചർ, ദൈവത്തിൻ്റെ പ്രകൃതം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇരിക്കെ ദൈവത്തോടുള്ള എന്താണ് മുറുകെ പിടിച്ചില്ല? സമത്വം. ദൈവത്തോടുള്ള സമത്വം ആർക്കാണ് ഉള്ളത്? ദൈവത്തോടുള്ള സമത്വം ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിക്കും ദൈവത്തോടുള്ള സമത്വം ഇല്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കട്ടെ. ഇപ്പോൾ ദൈവത്തോടുള്ള സമത്വം എന്ന് ഇവിടെ പറയാൻ കാരണം എന്താണ്? കാരണം ദൈവം ഒന്നേ ഉള്ളല്ലോ. അവിടാണ് ത്രിത്വം എന്നുള്ള ഉപദേശം കൂടെ ഇതിൻ്റെ കൂടെ നാം മനസ്സിലാക്കേണ്ടത്. നിത്യാസ്തിക്യമുള്ള 3 വ്യക്തികൾ, ബട്ട് വൺ ഗോഡ്, അതാണ് ത്രിത്വത്തിൻ്റെ ഉപദേശം. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം വളരെ ഷോക്ക് തോന്നിയെന്നിരിക്കും. 3 നിത്യാസ്തിക്യമുള്ള 3 വ്യക്തികളുണ്ടെങ്കിൽ ദൈവം ഒന്ന് എങ്ങനെയാകും? അത് ദൈവം അനുവദിച്ചാൽ നമ്മൾ തിയോളജി പ്രോപ്പർ പഠിക്കുമ്പോൾ ത്രിത്വം എന്നുള്ള ഉപദേശം നാം വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നതായിരിക്കും. അന്നേരം അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. എന്നാൽ ഞാൻ ഒരു ചോദ്യം ചോദിച്ച്, ജസ്റ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യം ഒന്ന് ചോദിച്ചിട്ട് മുന്നോട്ട് പോട്ടെ. നിങ്ങൾ ടെലിവിഷനിലുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടുകാണ്, ഇപ്പം വരാറുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ ഒത്തിരി കണ്ടിട്ടുള്ളതാണ്. കാശ്മീർ ആണെങ്കിലും കന്യാകുമാരി ആണെങ്കിലും ഗുജറാത്ത് ആണെങ്കിലും ബംഗാൾ ആണെങ്കിലും കണ്ടിട്ട് വർഷങ്ങളൊത്തിരി. ഇന്ത്യൻസ് ആർ വൺ, ഈ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടുണ്ടോ? അത് ഇന്ത്യൻസ് എങ്ങനെയാണ് വൺ ആകുന്നത്? നമ്മൾ 130 കോടി ആളുകളാണ്. കാശ്മീരിലുള്ളവൻ കാശ്മീരുകാരനാണ്, അവൻ മലയാളിയല്ല. കേരളത്തിലുള്ളവൻ കേരളത്തുകാരനാണ്, അവൻ കാശ്മീരുകാരനല്ല. ഗുജറാത്തി എന്ന് പറഞ്ഞാൽ അവൻ്റെ ഭാഷ വേറെ, അവൻ്റെ കൾച്ചർ വേറെ. ബംഗാളുകാരൻ്റെ ഭാഷ വേറെ, കൾച്ചർ വേറെ. അപ്പം ഈ അഡ്വർടൈസ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയതെന്നോ ലോജിക്കൽ തെറ്റുപറ്റിയതെന്നോ? നോ. ഒന്നെന്നുള്ള പദപ്രയോഗം പല അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. അത് നമ്മൾ ക്ലിയറായിട്ട് മനസ്സിലാക്കണം. അപ്പം 130 കോടി ജനമുള്ള ഇന്ത്യൻസ്, ദേ ആർ വൺ എന്ന് പറഞ്ഞാൽ ദേ ആർ വൺ നേഷൻ. മലയാളത്തിൽ മറ്റൊരു പറച്ചിലുണ്ടല്ലോ, കൊല്ലനും കൊല്ലത്തി ഒന്നാന്നെന്ന്. ഇപ്പം അടി പിടി ബഹളം ഉണ്ടായിക്കഴിഞ്ഞാലും അവരോട് പോയി സംസാരിക്കരുത്, കാരണം അവർ രണ്ടും ഒന്നാണ്. വാട്ട് ഈസ് ദ മീനിങ്? മാത്തമാറ്റിക്കലി ഒന്നാന്നൊന്നാന്ന് അർത്ഥം? നോ. നമ്മൾ സംസാര ഭാഷയിൽ ഒന്ന് എന്നുള്ള വാക്ക് പല അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. അതൊന്ന് മനസ്സിൽ വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം ഒന്നെന്ന് പറയുമ്പോൾ അത് എന്ത് എന്നുള്ളത് നമുക്ക് പിന്നെ നോക്കാം. എന്നാൽ നമ്മുടെ കോമൺ ഭാഷയിൽ തന്നെ ഒന്ന് എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അനേകം വ്യക്തികളുള്ളതിനെ ഒന്നെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അനേകം വ്യക്തികളുള്ള യൂണിറ്റ്സിനെ മനുഷ്യൻ ഒന്നെന്ന് പറയുന്നെങ്കിൽ, 3 നിത്യാസ്തിക്യമുള്ള വ്യക്തികളെക്കുറിച്ച് വൺ ഗോഡ് എന്ന് പറയുമ്പോൾ അത് ഏതോ ഒരു പ്രത്യേക രീതിയിലുള്ള യൂണിറ്റിയാണ്. ഇന്ത്യൻസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം അതൊരു പ്രത്യേക രീതിയിലുള്ള യൂണിറ്റി അല്ലെങ്കിൽ വൺനെസ് ആണ്. ഭാര്യയും ഭർത്താവിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം അതൊരു പ്രത്യേക രീതിയിലുള്ള വൺനെസ് ആണെന്ന്. അതുപോലെ തന്നെ ത്രിയേകനായ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ അത് പ്രത്യേക രീതിയിലുള്ള ഒരു ഡിവൈൻ വൺനെസ് ആണ്. അതിനെക്കുറിച്ച് ദൈവവചനം ആവർത്തിച്ചു പറയുന്നു. സോ
അങ്ങനെ ആ വൺനെസ്സിൽ മൂന്ന് വ്യക്തികളുള്ളത് കൊണ്ടാണ് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം, പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിക്കുന്നതിന് പകരം കർത്താവായ യേശു ക്രിസ്തു കർത്താവിനെ തന്നെ എംപ്റ്റി ചെയ്തു എന്ന് ദൈവവചനം പറയുന്നു. ആ ഭാഗം നമ്മൾ പിന്നെയും ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതായിരിക്കും, അതുകൊണ്ട് ഇപ്പം വിടുകയാണ്. സോ നമ്മൾ ഇത്രയും നേരം നോക്കിയത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം തിരുവെഴുത്ത് ഡിക്ലെയർ ചെയ്യുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട സെലക്റ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളുടെ മുൻപിൽ വെച്ചുള്ളൂ, ഇതല്ലാതെ മറ്റ് ധാരാളം റെഫറൻസസ് ഉണ്ടെന്ന് ഓർപ്പിക്കട്ടെ. അടുത്ത പോയിൻ്റ് അത് നിങ്ങളുടെ കയ്യിലുള്ള ഔട്ട്ലൈനിൽ പോയിൻ്റ് ഇ ആണ്. രണ്ടാമത്തെ പോയിൻ്റിൽ സബ് പോയിൻ്റ് ഇ, കർത്താവായ യേശു ക്രിസ്തു മരിച്ചുയർത്തേ എഴുന്നേറ്റതിൽ നിന്ന് കർത്താവിൻ്റെ ദൈവത്വത്തിൻ്റെ തെളിവ്. വളരെ ഇമ്പോർട്ടൻസ് അർഹിക്കുന്ന ഒരു പോയിൻ്റാണ്. കാരണം മരിച്ചു കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കും എന്ന് ധാരാളം ആളുകൾ അവകാശപ്പെട്ടു, എന്നാൽ അതിലാരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്നുള്ളത് നമുക്ക് തന്നെ ഹിസ്റ്ററിയിൽ നിന്നറിയാം. എന്നാൽ മരിച്ച് അടക്കി ആ റോമൻ പട്ടാളം, അന്ന് ലോകത്തിലുള്ള ഏറ്റവും പവർഫുള്ളായിട്ടുള്ള റോമൻ പട്ടാളം 24 മണിക്കൂർ, 8-8 മണിക്കൂറോ 6-6 മണിക്കൂർ ഇങ്ങനെ ഉറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി മാറി 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 കാവൽ നോക്കിയിരുന്നു, സീൽ ചെയ്തിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു 3 രാവും 3 പകൽ കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് വന്നു എന്ന് നമുക്ക് ഹിസ്റ്ററിയിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ വലിയൊരു തെളിവാണ്. കാരണം കർത്താവ് രോഗികൾക്ക് സൗഖ്യം നൽകി, ഇൻസ്റ്റൻറ്റേനിയസ്ലി സൗഖ്യം നൽകി, കർത്താവ് വെള്ളത്തെ വീഞ്ഞാക്കി, മറ്റു പല കാര്യങ്ങൾ ചെയ്തപ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവനെ തന്നെ ദൈവത്തോട് സമനാക്കുന്നു എന്ന് പറഞ്ഞ ആ കർത്താവായ യേശു ക്രിസ്തു റോമൻ പടയാളികളാൽ ക്രൂശിക്കപ്പെട്ട് എന്നും ആളുകളെ ക്രൂശിച്ച് ആ മരണം വളരെ വ്യക്തമായിട്ട് കണ്ടിട്ടുള്ള ആളുകൾ കർത്താവ് മരിച്ചു എന്ന് നിശ്ചയം വരുത്തി, അത് കഴിഞ്ഞിട്ട് പോലും കുന്തം കൊണ്ട് കുത്തി രക്തവും വെള്ളവും വന്ന്, അത് മരിച്ച് ചില മണിക്കൂർ കഴിഞ്ഞ് നടക്കുന്ന ഒരു മെഡിക്കൽ ഒരു ഫിനോമിനയാണ്. അതെല്ലാം കഴിഞ്ഞ് കർത്താവിനെ എടുത്തു കൊണ്ടുപോയി, എൻ്റെ കർത്താവിൻ്റെ ദേഹത്തെന്ന് പറഞ്ഞാൽ പശ പോലുള്ള ഒരു സാധനം അവരെ ആ കംപ്ലീറ്റ്ലി ലേപനം ചെയ്ത് തുണി കൊണ്ട് കെട്ടി കൊണ്ടുപോയി കല്ലറിയിൽ വെച്ച് ഒരു ആവറേജ് വ്യക്തിക്ക് തള്ളി മാറ്റാൻ സാധിക്കാത്ത രീതിയിലുള്ള ഭാരമുള്ള ഒരു കല്ലും കൊണ്ട് അത് ക്ലോസ് ചെയ്ത്, അത് കഴിഞ്ഞ് റോമൻസ് വന്ന് അത് സീൽ ചെയ്തു. പട്ടാളം അവിടെ ഇരുന്നു. അങ്ങനെ 3 രാവും 3, ജനറലി ഒരു ഡെഡ് ബോഡി ചീഞ്ഞു തുടങ്ങുന്ന, നമുക്ക് ലാസറിൻ്റെ സംഭവം അറിയാമല്ലോ, ചീഞ്ഞു തുടങ്ങുന്ന സമയമായി കഴിഞ്ഞപ്പോൾ ആ റോമൻ പട്ടാളത്തിന് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ കർത്താവ് അതിൽ നിന്ന് പുറത്തു വന്നു. സോ കർത്താവ് ദൈവമാണെന്നുള്ളത് അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവായിരുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. അത് വലിയൊരു തെളിവായതുകൊണ്ട് ക്രിസ്തു വിരോധികൾ അല്ലെ, ക്രിസ്തീയ വിശ്വാസത്തിനെ എതിർക്കുന്ന ആളുകൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നടന്നിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി വളരെ ബദ്ധപ്പെടാറുണ്ട്. ഉദാഹരണം, ജ്ഞാനവാദികൾ. ജ്ഞാനവാദികൾ കൊലോസ്യ സഭയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് നമുക്കറിയാമല്ലോ. ജ്ഞാനവാദികളിൽ ഒരു ഗ്രൂപ്പ് അവകാശപ്പെട്ടത് കർത്താവായ യേശു ക്രിസ്തുവിനെ അല്ല ക്രൂശിച്ചത്, കർത്താവിനുമായിട്ട് സിമിലറായിട്ട് കാണാൻ സിമിലറായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നെന്ന്. മറ്റ് ചിലർ ഈ 1-ാം നൂറ്റാണ്ടിലെ 1, 2, 3, 4 നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്ന മറ്റ് ചില കൾട്ടുകൾ അവകാശപ്പെടുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രൂപത്തിലുള്ള ഒരു, അതൊരു രൂപം മാത്രമായിരുന്നു, അതൊരു വ്യക്തിയല്ലായിരുന്നു, ആ രൂപമാണ് ക്രൂശിക്കപ്പെട്ടതെന്ന്. മുസ്ലിംസ് വളരെ എംഫാറ്റിക്കാണ് അക്കാര്യത്തിൽ. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടില്ല എന്ന് വളരെ വളരെ സ്ട്രോങ് ആയിട്ട് അവർ എംഫസൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം
കർത്താവായ യേശു ക്രിസ്തു മരിച്ച് 3 രാവും 3 പകൽ കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു വെറും ഒരു നബിയല്ല. മുസ്ലിംസ് അവകാശപ്പെടുന്ന യേശു ക്രിസ്തു ഒരു നബിയാണെന്ന്, യേശു ക്രിസ്തു ഒരു നബിയാണെന്ന് നമ്മളോട് സംസാരിക്കുന്ന മുസ്ലിംസിനോട് സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വലിയ ആർഗ്യുമെൻ്റ് ഒന്നുമില്ല. അവരുടെ നോട്ടത്തിൽ അബ്രഹാം ഒരു നബിയായിരുന്നു, മോശി ഒരു നബിയായിരുന്നു, അതുപോലെ തന്നെ ധാരാളം നബിമാരുണ്ടായി, അല്ലെ പ്രവാചകന്മാരുണ്ടായി. ഏറ്റവും അവസാനത്തെ പ്രവാചകൻ അവരുടെ പ്രവാചകനായിരുന്നു മുഹമ്മദ് സാഹബ്. അപ്പോൾ അതിൽ തന്നെ ഈ ചെയിനിൽ കർത്താവായ യേശു ക്രിസ്തു ഒരു പ്രവാചകനായിരുന്നെന്ന് നാം സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നമ്മളോട് വലിയ ആർഗ്യുമെൻ്റ്സ് ഒന്നുമില്ല. എന്നാൽ ഈ വേദപുസ്തകത്തിലെ ഹിസ്റ്ററി നോക്കിയാൽ അബ്രഹാം, മോശ, ദാവീദ് ഇവരാരും മരിച്ചു കഴിഞ്ഞ് പിന്നെ ജീവൻ പ്രാപിച്ചിട്ടില്ല, ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റെങ്കിൽ കർത്താവ് വെറും ഒരു പ്രവാചകനല്ല എന്നുള്ളത് വ്യക്തമാകും, എന്നുള്ളത് തെളിയും. അതുകൊണ്ടാണ് മുസ്ലിംസ് ഇത്രയും ബദ്ധപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി അവരുടെ ഉണ്ടാക്കിയ തിയറി എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിന് പകരം മറ്റൊരു വ്യക്തിയെയാണ് അവിടെ ക്രൂശിച്ചത്. അങ്ങനെ ആ വ്യക്തി മരിച്ചു, ആ വ്യക്തിയെ അടക്കി 3 രാവും 3 പകൽ കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാരോ കർത്താവായ യേശു ക്രിസ്തുവിനോട് താല്പര്യമുള്ളവർ, പ്രോബബ്ലി കർത്താവും അതിൽ ഇൻവോൾവ് ആയിരുന്നു, അവർ എങ്ങനെയോ ആ ഡെഡ് ബോഡി അവിടെ നിന്ന് മാറ്റി. അത് കഴിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തു 40 ദിവസം ജനത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷമായി മരിച്ചു കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റതാണെന്നുള്ള ഒരു ആശയം അവരുടെ ഇടയ്ക്ക് പ്രചരിപ്പിച്ചു, അല്ലെ പ്രചരിച്ചു. എന്നാൽ കർത്താവ് ക്രൂശിൽ മരിച്ചേ ഇല്ല. മരിക്കാത്ത ആളെങ്ങനെയാണ് ഉയർത്തെഴുന്നേക്കുന്നത്? അങ്ങനെ മരിക്കാത്തയാൾ ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു മറ്റ് പ്രവാചകന്മാരെ പോലെ ഈ ലോകത്തിൽ വന്നു, ജീവിച്ചു, പ്രവർത്തിച്ചു, മരിച്ചു, അങ്ങനെയുള്ളൊരു പ്രവാചകനായിരുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് അവർ ഇത്രയും ബദ്ധപ്പെടുന്നത്. അവർ മാത്രമല്ല, അതുകൂടെ നാം ഓർക്കണം, പല കൾട്ടുകളും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശമരണത്തെയും ക്രൂശമരണം കഴിഞ്ഞുള്ള ഉയർത്തെഴുന്നേൽപ്പിനെ നിഷേധിക്കുന്നു. പ്രത്യേകിച്ച് അത് ഈ വിഷയം പഠിക്കുമ്പോൾ അതിൻ്റെ ഏകദേശം ലാസ്റ്റിൽ വരുമ്പോൾ ക്രിസ്തു ശാസ്ത്രവുമായിട്ട് അല്ലെ യേശു ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട ദുരുപദേശങ്ങൾ അത് കുറേ ഉണ്ട്, 10-15 ഉണ്ട്. അത് പഠിക്കുമ്പോൾ അത് പിന്നെയും ക്ലിയറാകും. ഈ പല കൾട്ടുകൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണവും അത് കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽപ്പ് അത് നിഷേധിക്കാൻ വേണ്ടി വളരെയധികം ബന്ധപ്പെടുന്നുണ്ട്. ആക്ച്വലി അവർ ഉയർത്തെഴുന്നേൽപ്പിനെയാണ് നിഷേധിക്കാൻ വേണ്ടി ബന്ധപ്പെടുന്നത്. എന്നാൽ അങ്ങനെ ബന്ധപ്പെടുമ്പോൾ അവർ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു തന്ത്രം മരിച്ചേയില്ല, മരിച്ചില്ലെങ്കിൽ പിന്നെ ഉയർത്തെഴുന്നേറ്റില്ലല്ലോ. ദാറ്റ് ഈസ് എ ടെക്നീക്ക്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചേയില്ലെന്ന് മുസ്ലിംസ് ആർഗ്യു ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആർഗ്യു ചെയ്യാൻ പോകരുത് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. കാരണം കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചെന്നുള്ളത് 4 സുവിശേഷങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കത്തുള്ളൂ. ഈ 4 സുവിശേഷങ്ങൾ മനുഷ്യൻ്റെ കൈകടത്തൽ നടന്നതാണെന്നും അതുകൊണ്ട് അത് വിശ്വസിക്കാൻ സാധിക്കത്തില്ല, ഈ 4 സുവിശേഷങ്ങൾ വിശ്വസനീയമല്ലെന്നാണ് അവരുടെ ആദ്യത്തെ പ്രിൻസിപ്പിൾ. ആ മനുഷ്യൻ്റെ കൈകടത്തലിൻ്റെ കാരണം കൊണ്ട് ഇത് വിശ്വസനീയമല്ലെന്ന് അവർ വിശ്വസിക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ എടുത്ത് തെളിവ് അവരെ കാണിച്ചു കഴിഞ്ഞാൽ ദേ ആർ നോട്ട് ഗോയിങ് ടു ബിലീവ്. അങ്ങനെയല്ല അവരുമായിട്ട് നാം ഡിസ്കഷൻ ചെയ്യേണ്ടത് എന്നുള്ളതൂടെ ഇതിൻ്റെ കൂടെ പറഞ്ഞു പോട്ടെ. ഇത്രയും പോയിൻറ്റ്സ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് നാം കണ്ടു കഴിഞ്ഞ ആഴ്ച, ഈ ആഴ്ചയും. അതോടെ ആ പോയിൻ്റ് ഞാൻ അവിടെ വിടുകയാണ്, നമ്മൾ 3-ാമത്തെ പോയിൻറ്റിലോട്ട് മൂവ് ചെയ്യുകയാണ്. ഇത്രയും മാത്രമല്ല, ഞാൻ ഓർപ്പിക്കട്ടെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ ഇത്രയും തെളിവുകൾ അല്ലെങ്കിൽ ഇത്രയും പ്രസ്താവനകൾ മാത്രമല്ല ഉള്ളത്, ധാരാളം പ്രസ്താവനകൾ ഉണ്ട് എന്ന് നാം മനസ്സിൽ വെക്കണം. അതിൽ നിന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള ചിലത് മാത്രമേ ഞാൻ ഇവിടെ വെച്ചുള്ളൂ. 3-ാമത്തെ പോയിൻ്റ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം. ഇത് ധാരാളം ആളുകൾക്ക് വലിയ ഇഷ്ടമുള്ള ഒരു പോയിൻ്റാണ്. ധാരാളം ആളുകൾക്ക് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികൾക്കെന്നല്ല,
ഈ ക്രിസ്തീയ വിശ്വാസത്തെയും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തെ നിഷേധിക്കുന്ന ആളുകൾക്ക് വലിയ ഇഷ്ടമുള്ളൊരു കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം. ഹി വാസ് എൻ ഐഡിയൽ മാൻ, ഹി വാസ് എൻ ഐഡിയൽ ഗുരു, ഹി വാസ് എൻ ഐഡിയൽ ടീച്ചർ എന്നൊക്കെ പറയുന്ന അവർക്ക് വലിയ ഇഷ്ടമാണ്. വിശ്വാസികളുടെ ഇടയിലും അങ്ങനെയുള്ള ആളുകളുടെ സംഖ്യ വർദ്ധിച്ചു വരികയാണ്. വേർപാട് വിശ്വാസികളുടെ ഇടയ്ക്ക് പോലും കർത്താവായ യേശു ക്രിസ്തു നിത്യസത്യ ദൈവം അല്ല, ദൈവസൃഷ്ടിയായ ഒരു മനുഷ്യനാണെന്ന് പഠിപ്പിക്കുന്ന ആളുകൾ ഓൾറെഡി ആയിക്കഴിഞ്ഞു. അതിൻ്റെ എല്ലാം റൂട്ട് കോസ് കോമൺ മാൻ, ദൈവവചനം പഠിക്കാത്തതിൻ്റെ കാരണം കൊണ്ട് ആർക്കും എന്ത് വേണമെങ്കിലും പറയാം എന്നുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ എത്തിയിരിക്കുക. നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും, ബ്രദർ ജോൺസൺ ഇത് കേട്ടുകേഴ്വിയാന്നോ? നോ, കേട്ടുകേഴ്വിയല്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിത്യാസ്തിത്വത്തെക്കുറിച്ച് അല്ലെ ആസ്തിക്യത്തെക്കുറിച്ച് പല വേർപാട് വിശ്വാസികളോട് മുഖാമുഖമായിട്ട് വാദപ്രതിവാദം ചെയ്തതിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിത് പറയുന്നത്. അങ്ങനെയുള്ള ആദ്യത്തെ വാദപ്രതിവാദം ഞാൻ ചെയ്തത് 1973. 1973 ആദ്യമായിട്ടൊരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തു ദൈവമല്ല, ദൈവപുത്രനാണ്, ദൈവത്തിന് ജനിച്ച ഒരു പുത്രനാണ്, അങ്ങനെ ജനിച്ചതിൻ്റെ കാരണം കൊണ്ട് താൻ അനാദിയല്ല ആദിയുള്ള ഒരു വ്യക്തിയാണ് എന്ന് ഒരു വ്യക്തി എന്നോട് ആർഗ്യൂ ചെയ്തത്. ആ 73 തൊട്ട് ഇന്ന് എത്ര വർഷമായെന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ളതേയുള്ളൂ. എനിക്ക് തോന്നുന്നു 43 വർഷങ്ങളായി, അല്ലേ? 44. ഈ 44 വർഷങ്ങളിൽ ഡസൻ കണക്കിന് വേർപാട് വിശ്വാസികൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിത്യാസ്തിക്യത്തെ നിഷേധിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്തെ നിഷേധിക്കുകയും ചെയ്യുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, എന്നോട് ആർഗ്യൂ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് വലിയ ഇഷ്ടമുള്ള ഒരു പോയിൻ്റാണിത്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം. അപ്പോൾ നിങ്ങൾ ചോദിച്ചെന്നിരിക്കും, അങ്ങനെ അന്നേ ബ്രദർ ജോൺസൺ അത് പഠിപ്പിക്കാതിരുന്നാൽ മതിയല്ലോ? നോ നോ, ദൈവവചനത്തിലെ ഏതെങ്കിലും ഒരു പോയിൻ്റ് ആരെങ്കിലും അത് ദുർവിനിയോഗം ചെയ്യുന്നെങ്കിൽ അതിൻ്റെ പരിഹാരം ആ വിഷയം പഠിപ്പിക്കാതിരിക്കുന്നതല്ല, ആ വിഷയം ശരിയായിട്ട് പഠിപ്പിക്കുകയും പഠിപ്പിക്കുന്നതിൻ്റെ സമയത്ത് ഇത് ഇന്ന രീതിയിൽ ദുർവിനിയോഗം ചെയ്യപ്പെടാറുണ്ട് എന്നാണ്. അടുത്ത ഇടയ്ക്ക് ആന്ധ്രയിലാണെന്ന് തോന്നുന്നു, കുറേ റിബൽസ് ചെന്ന് ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് ചെന്ന് പോലീസുകാരെയൊക്കെ അങ്ങോട്ട് പിടിച്ച് കെട്ടി, അവിടെ ഉണ്ടായിരുന്ന തോക്കുകളെല്ലാം പിടിച്ചു പറിച്ചുകൊണ്ട് അങ്ങ് പോയി. അതോടെ അവിടെയുള്ള ലോക്കൽ ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്തു, ഇനി പോലീസ് സ്റ്റേഷനിൽ തോക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. വാട്ട് ആൻ ആർഗ്യുമെൻറ്റ്! ദൈവവചനത്തിലെ സത്യങ്ങളെ മറച്ചു വെക്കുകയല്ല, അത് ദുർവിനിയോഗം ചെയ്യുന്ന ആളുകൾക്കെതിരെയുള്ള ആയുധം, നേരെ മറിച്ച് ദൈവവചനത്തിലെ സത്യങ്ങളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയും ആ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന വിഷയങ്ങൾ മറ്റ് ചിലർ ദുർവിനിയോഗം ചെയ്യുന്നു, അതെങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു പോകുന്നതാണ്. അത് പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. യേശുവിൻ്റെ മനുഷ്യത്വം. ഒന്ന്, പഴയ നിയമം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വരുവാനിരിക്കുന്ന മശിഹ ഒരു മനുഷ്യരായിരിക്കുമെന്ന്. ഓ, നിങ്ങൾ പറഞ്ഞെന്നിരിക്കും, ബ്രദറെ അതല്ലേ ഈ കൾട്ടുകൾ പറയുന്ന. അല്ലല്ല, കൾട്ടുകൾ പറയുന്നത് വരുവാനിരിക്കുന്ന മശിഹ വെറും ഒരു മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യൻ മാത്രമായിരിക്കും. നമ്മൾ ഓൾറെഡി രണ്ടാമത്തെ പോയിന്റിൽ കവർ ചെയ്തത് പഴയ നിയമം വ്യക്തമായിട്ട് പറയുന്നത് മശിഹ ഈസ് ഗോഡ്, നിത്യസത്യ ദൈവമാണെന്ന്. ആ നിത്യസത്യ ദൈവം ഈ ലോകത്തിൽ വന്നപ്പോൾ ഒരു മനുഷ്യനായിട്ട് വന്ന് എന്നുള്ളതാണ് നാം കാണുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന യെശയ്യാവ് 7:14, അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ഗർഭം ധരിക്കുന്നതും പ്രസവിക്കുന്നതും അതൊരു മനുഷ്യ ഫിനോമിനയാണ് നമുക്കറിയാം. അതുകൊണ്ട് കന്യക ഗർഭം ധരിച്ചെങ്കിൽ അത് തീർച്ചയായിട്ടും അവിടെ എന്തോ ഒരു അത്ഭുതകാര്യം നടന്നിട്ടുണ്ട് എന്ന് ശരിയാണെങ്കിലും മകനെ പ്രസവിച്ചെങ്കിൽ അത് മനുഷ്യനാണ്, ഇറ്റ് ഈസ് എ ഹ്യൂമൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ.
യെശയ്യാവ് 9:6 അതുപോലെ തന്നെ നാം വായിക്കുന്നത്, നമ്മൾ ഇവിടെ വായിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളതൊന്ന് നോട്ട് ചെയ്താൽ നല്ലതാണ്. യെശയ്യാവ് 7:14, യെശയ്യാവ് 9:6, അതുപോലെ മീക്ക 5:2 വായിക്കുമ്പോൾ, മീക്ക 5:2, നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചാണ് ഇത്. ഇത് കഴിഞ്ഞ് പിന്നെയും റിപ്പീറ്റഡായിട്ട് ഈ പ്രവചനം പുതിയ നിയമത്തിൽ യൂസ് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഓഫ് കോഴ്സ് അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പ്രവാചകൻ അവിടെ ചേർക്കുന്നുണ്ട്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു വെറും ഒരു മനുഷ്യനായിരുന്നു എന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഈ വാക്യത്തിൻ്റെ അവസാന ഭാഗം വായിക്കാറില്ല. ഈ വാക്യത്തിൻ്റെ അവസാന ഭാഗം പറയുന്നത് അവൻ്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിത്യാസ്തിക്വത്തെക്കുറിച്ചാണെന്ന് ഓർപ്പിക്കട്ടെ. ഇതുപോലെ തന്നെ 2 ശമൂവേൽ 7:12 ദാവീദിനോട് ദൈവം സംസാരിക്കുമ്പോൾ നാം വായിക്കുന്ന, നിന്റെ ഉദരത്തിൽ നിന്നു പുറപ്പെടുവാനിരിക്കുന്ന സന്തതിയെ, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. ആൻഡ് ഒരു വ്യക്തിയിൽ നിന്നാണ് അടുത്ത തലമുറ വരുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവവചനം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് ദാവീദിൻ്റെ ഉദരത്തിൽ നിന്നല്ലേ ശരീരമായിട്ട് ജനിച്ച കർത്താവായ യേശു ക്രിസ്തു. എന്നിട്ട് നാം പിതാക്കന്മാരോടുകൂടെ നീ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായിട്ട് ദാവീദിൻ്റെ വംശത്തിൽ, ദാവീദിൻ്റെ കൊച്ചുമകൻ്റെ മകനായിട്ട് സ്ഥിരപ്പെടുത്തുകയും അവൻ്റെ രാജ്യത്വം ഉറപ്പാക്കുകയും ചെയ്യും. ഇത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണെന്നുള്ളത് വ്യക്തമാണ്. അതിൻ്റെ പശ്ചാത്തലം വായിച്ചു കഴിഞ്ഞാൽ ആ പ്രവചനത്തിൻ്റെ ധാരാളം ഡീറ്റെയിൽസ് അറിയാം. എന്നാൽ ഇത് കർത്താവായ യേശു ക്രിസ്തു യഹൂദാ ഗോത്രത്തിൽ ദാവീദിൻ്റെ സന്തതിയായി ജനിക്കും എന്നുള്ളത്, പ്ലസ് അതൊരു ഹീ വിൽ ബി എ ഹ്യൂമൻ എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇത് ഈ പ്രവചനം ഫുൾഫിലായതിനെക്കുറിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷം 1:32 നമുക്ക് കാണാം. ലൂക്കോസ് 1:32, അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. അങ്ങനെ തന്നെയാണ് ദാവീദിനോട് പറഞ്ഞത്, ദാവീദിൻ്റെ സന്തതിക്ക് ഫോർ എവർ ആ സിംഹാസനം കൊടുക്കും. അത് ലൂക്കോസ് 1:32 കൺഫേം ചെയ്യുന്നത് അത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണെന്ന്. ബേസിക്കലി നമ്മളിവിടെ കാണുന്നത് ബൈബിൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ആവർത്തിച്ചു പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ഒരു മനുഷ്യനായിട്ടും ദാവീദിൻ്റെ സന്തതിയായിട്ടും ഈ ലോകത്തിൽ ജനിക്കും എന്നാണ്. ഇവിടാണ് കോൺഫ്ലിക്റ്റ് വരുന്നത്. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തൻ്റെ തർക്കശാസ്ത്രം അല്ലെങ്കിൽ ലോജിക്കും കൊണ്ടോ ഫിലോസഫിയും കൊണ്ട് നോക്കുമ്പോൾ ദൈവം നിത്യാസ്തിക്യമുള്ളവനാണ്, സർവവ്യാപിയാണ്. ഒരു കുട്ടിയായിട്ട് ജനിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് നിത്യാസ്തിക്യമില്ല. മനുഷ്യ ശരീരത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ സർവവ്യാപിയല്ല. ദൈവത്തിന് വിശപ്പും ദാഹവും ഒന്നുമില്ല. എന്നാൽ മനുഷ്യ ശരീരത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ വിശപ്പും ഉണ്ടാകും ദാഹവും ഉണ്ടാകും. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ കാണിക്കുകയും ചെയ്തു. ഇത് രണ്ടും തമ്മിൽ വലിയ കോൺഫ്ലിക്റ്റാണ്. ഈ കോൺഫ്ലിക്റ്റ് മനുഷ്യൻ്റെ ലോജിക്കും കൊണ്ട് പരിഹരിക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഇതിലേതെങ്കിലും ഒരെണ്ണം മാത്രമേ സെലക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നാളുകൾ ചിന്തിക്കുന്നത്. യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ദുരുപദേശങ്ങളിൽ ചില ദുരുപദേശങ്ങൾ കർത്താവിൻ്റെ മനുഷ്യത്വത്തെ പൂർണ്ണമായിട്ട് നിഷേധിക്കുന്നു. മറ്റ് ചില ദുരുപദേശങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ പൂർണ്ണമായിട്ട് നിഷേധിക്കുന്നു. വാട്ട് ഈസ് എ പ്രോബ്ലം? പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായി നമ്മൾ കണ്ടു കർത്താവായ യേശു ക്രിസ്തു നിത്യസത്യ ദൈവമാണെന്ന്. അത് കഴിഞ്ഞ് നാം പ്രവചനങ്ങളിൽ കൂടെ കണ്ടു കർത്താവായ യേശു ക്രിസ്തു
മനുഷ്യനാണെന്ന്, മനുഷ്യനായിട്ട് ജനിക്കും, മനുഷ്യ സന്തതിയായിട്ട് ജനിക്കും. അത് രണ്ടും തമ്മിൽ മനുഷ്യൻ്റെ ലോജിക് ഉപയോഗിച്ച് നമ്മൾ റിക്കൺസൈൽ ചെയ്യാൻ നോക്കരുത്. അത് നോക്കിയാൽ, അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഒന്നിൽ അത് റിജക്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെ ഇത് റിജക്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെ ക്രിസ്തീയ വിശ്വാസത്തെ തന്നെ റിജക്റ്റ് ചെയ്യേണ്ടി വരും. ഇത് മൂന്നും നമുക്ക് കാണാൻ സാധിക്കും. ദാനിയേൽ 7:13 നാം കാണുന്നത്, ദാനിയേൽ 7:13, രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു. ദൈവപുത്രൻ എന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യപുത്രൻ. മനുഷ്യപുത്രൻ എന്നുള്ളത്, അത് യേശുക്രിസ്തു മനുഷ്യനായിരുന്നു, യേശുക്രിസ്തു മനുഷ്യനാണ് എന്നുള്ളതിനെ പ്രവചനത്തിൽ കൂടെ കാണിക്കുന്നു. സോ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഡിവൈൻ നേച്ചർ, അതിൻ്റെ കൂടെ തന്നെ പഴയ നിയമം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഹ്യൂമൻ നേച്ചറിനെ കുറിച്ച് പറയുന്നു. എന്നാൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ആ ഹ്യൂമൻ നേച്ചറിനെ കുറിച്ച് പറയുമ്പോൾ അതേ ഭാഗത്ത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഡിവൈൻ നേച്ചറിനെ കുറിച്ച് പറയുന്നുണ്ട് എന്നൂടെ പറഞ്ഞു പോകേണ്ടത് ആവശ്യമാണ്. 14 നാം വായിക്കുന്നത്, സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവൻ്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യ ആധിപത്യവും അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും ആകുന്നു. ഇതിനെക്കുറിച്ച് 1 കൊരിന്ത്യർ 15:20 നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഈ പ്രവചനം കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചായിരുന്നു എന്നുള്ളത് വ്യക്തമാകും. പല പ്രവചനങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ച് പറയുന്നെങ്കിലും അവിടെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചും പറഞ്ഞു പോകുന്നുണ്ട്. എല്ലാ പ്രവചനങ്ങളില്ലെങ്കിലും പലതിൽ പറഞ്ഞു പോകുന്നുണ്ട്. സോ ആരെങ്കിലും നിങ്ങളോട് കർത്താവായ യേശുക്രിസ്തു വെറും ഒരു മനുഷ്യനായിരുന്നു എന്ന് ആർഗ്യൂ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മെമ്മറിയെ ഡിപ്പെൻഡ് ചെയ്യരുത്. അവർ ദൈവവചനത്തിൽ നിന്ന് കോട്ട് ചെയ്യുന്ന അവരുടെ വാമൊഴിയെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യരുത്. ദൈവവചനം നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ദൈവവചനത്തിൽ വരമൊഴിയായിട്ട് തന്നിരിക്കുന്ന ആ അധ്യായമെടുത്ത്, ആ വാക്യങ്ങളെടുത്ത്, അതിൻ്റെ പശ്ചാത്തലം കൂടെ വായിച്ചു പോകണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ പശ്ചാത്തലം വായിച്ചു കേൾപ്പിച്ചത്. ഇവിടെ കർത്താവായ യേശുക്രിസ്തു ഒരു മനുഷ്യനായിട്ട് വന്നെങ്കിലും കർത്താവായ യേശുക്രിസ്തു വെറും ഒരു മനുഷ്യനല്ല, നിത്യസത്യ ദൈവമാണെന്ന് ഈ ഭാഗം പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 15:20 നാം വായിക്കുന്നത്, എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യർ മൂലം മരണം ഉണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യർ മൂലമുണ്ടായി. ഇതെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഹ്യുമാനിറ്റിയെക്കുറിച്ചാണ്. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. അതിൻ്റെ 24 വരുമ്പോൾ, പിന്നെ അവസാനം അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിന് ശക്തിക്ക് നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. ഇത് ബേസിക്കലി കർത്താവായ യേശു ക്രിസ്തു മനുഷ്യാവതാരം എടുത്തു കഴിഞ്ഞ് കർത്താവ് ചെയ്യുന്ന കാര്യമാണ്. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വായിച്ചു കഴിഞ്ഞാൽ പിന്നെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചും നിത്യാസ്ഥിത്യത്തെക്കുറിച്ചും വായിക്കാൻ സാധിക്കും. എന്നാൽ ഈ വായിച്ച ഭാഗങ്ങളിൽ നിന്ന് 3 വ്യക്തമാണ്. 1, കർത്താവായ യേശു ക്രിസ്തു ഒരു മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ കടന്നു വരും, ദാവീദിൻ്റെ സന്തതിയായിരിക്കും, ഒരു പുരുഷനായിരിക്കും. പുരുഷനായിരിക്കും എന്ന് ഞാൻ ഇന്ന് എടുത്തു പറയാനൊരു കാരണമുണ്ട്. കഴിഞ്ഞ ഒരു 30-40 കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരു സ്ത്രീയായിട്ട് പ്രദർശിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ആരംഭം 1960 1960 ഈ ലൂസിഫർ ട്രസ്റ്റിൻ്റെ ഇൻഫ്ലുവൻസിൽ വലിയൊരു റിബല്യൻ ഉണ്ടായത്. ആ റിബല്യനിൽ കൂടെയാണ് നവയുഗ പ്രസ്ഥാനം തുടങ്ങിയത്, ന്യൂ ഏജ് മൂവ്മെൻ്റ് എന്ന് നിങ്ങൾ കേട്ട് കാണും. ആ ന്യൂ ഏജ് മൂവ്മെൻറ്റിൻ്റെ റിസൾട്ട്, ദൈവം വെച്ചിരിക്കുന്ന സകല അതിരുകളെയും തുറന്ന് ലംഘിക്കുക എന്നായിരുന്നു. അങ്ങനെ സകല അതിരുകളെയും തുറന്ന് ലംഘിക്കാൻ വേണ്ടി ധാരാളം പ്രസ്ഥാനങ്ങളുണ്ടായി. അതിലൊരു പ്രസ്ഥാനം നിങ്ങൾ കേട്ടിട്ടുണ്ട്, ചിലർ കണ്ടിട്ടുണ്ട്, ഹിപ്പി പ്രസ്ഥാനം. ഹിപ്പി പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയിലുള്ള എല്ലാം റിജക്റ്റ് ചെയ്തു, പല്ല് തേക്കത്തില്ല, കുളിക്കത്തില്ല, മുടി വെട്ടത്തില്ല, ഷേവ് ചെയ്യത്തില്ല,
പഠിക്കാൻ കോളേജിൽ പോകത്തില്ല, ജോലി ചെയ്യാൻ പോകത്തില്ല, പുരുഷന് സ്ത്രീ ഒന്നിച്ച് ഗ്രൂപ്പ്സിൽ താമസിക്കുന്ന ഏത് പുരുഷന് വേണമെങ്കിലും ഏത് സ്ത്രീയുടെ കൂടെ ശയിക്കാം. ഈ ഹിപ്പി പ്രസ്ഥാനം തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ 11-ാം ക്ലാസ്, അന്ന് വടക്കേ ഇന്ത്യ 11 ക്ലാസ്സേ ഉള്ളൂ, 11-ാം ക്ലാസ്സിൻ്റെ അവസാന ഘട്ടത്തിലായിരുന്നു. ആൻഡ് BSc ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, 3 വർഷം ഞാൻ കോളേജിലായിരുന്നു. അപ്പോൾ ഹിപ്പി മൂവ്മെൻറ്റ് വളരെ ശക്തമായിട്ട് ഇന്ത്യയിൽ ആഞ്ഞടിക്കുകയും ഇന്ത്യയിൽ ധാരാളം ആളുകൾ അതിൻ്റെ ഇൻഫ്ലുവൻസിൽ വരികയും ചെയ്തു. അതെല്ലാം ഞാൻ മുഖാമുഖമായിട്ട് കണ്ടിട്ടുള്ളതാണ്. ഈ ഹിപ്പി പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയിലുള്ള എല്ലാത്തിനെയും റിജക്റ്റ് ചെയ്തു. ഒടുവിൽ വാട്ട് വാസ് ദ റിസൾട്ട്? അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഹിസ്റ്ററി പറയുന്നത് പഠിത്തം വിട്ടു, ജോലി വിട്ടു, സമൂഹം വിട്ടു, സമൂഹത്തിലുള്ള എല്ലാം ത്യജിച്ചു, അരാജകത്വത്തെ അലിംഗനം ചെയ്തു, ഏറ്റവും കൂടുതൽ മാരകമായ ലൈംഗിക രോഗം അവരുടെ ഇടയ്ക്കാണ് സ്പ്രെഡ് ചെയ്തത്. ധാരാളം ആളുകൾ ആ സമയത്ത് മരിച്ചു. ജോലിയില്ല, വെറും തെണ്ടികളായിട്ട് സ്ട്രീറ്റ്സിലിരുന്ന് ഭിക്ഷയാചിക്കേണ്ടി വന്ന ആരെ? എഞ്ചിനീയറിങ്ങിന് പഠിച്ചിട്ടുള്ള ആളുകളാണ്. എഞ്ചിനീയറിങ്ങിന് പഠിച്ചിട്ടുള്ള ആളുകൾ പോലും, മെഡിസിനിന് പഠിച്ചിട്ടുള്ള ആളുകൾ അത് വിട്ടിട്ട് ഇങ്ങനെ ഹിപ്പീസായിട്ട് ഇറങ്ങി നടന്നതിൻ്റെ കാരണം കൊണ്ട് ദേ ബിക്കെയിം സമൂഹത്തിന് യൂസ്ലെസ്സായി. ജോലിയില്ല, പഠിത്തം പൂർത്തിയാക്കാത്തതിൻ്റെ കാരണം കൊണ്ട് ആരും ജോലി കൊടുക്കത്തില്ല. വർഷങ്ങൾ ഇങ്ങനെ നാറി നടന്നതിൻ്റെ കാരണം കൊണ്ട് ഒരു ഹെൽത്തി സൊസൈറ്റി ജീവിക്കാൻ സാധിച്ചില്ല. അവരുടെ ഇൻഫ്ലുവൻസ് ചർച്ചിൽ വരെ ഉണ്ടായിരുന്നു എന്ന് ഉള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. അന്നത്തെ കാലത്ത് ക്രിസ്തു സഭയെ നയിച്ച പല പ്രോമിനൻ്റായിട്ടുള്ള ലീഡേഴ്സ് പോലും അവരുടെ ഇൻഫ്ലുവൻസിൽ, അവർ ധരിക്കുന്നത് പോലുള്ള വസ്ത്രം, അവരെ പോലെ തലമുടി നീട്ടി നടന്നു തുടങ്ങിയായിരുന്നു വളരെ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ആളുകൾ. അതാ ആ ലൂസിഫർ ട്രസ്റ്റിൻ്റെ ഇൻഫ്ലുവൻസിൽ വന്ന അരാജകത്വത്തിൻ്റെ ഒരു റിസൾട്ടായിരുന്നു. ആ ലൂസിഫർ ട്രസ്റ്റിൻ്റെ ഇൻഫ്ലുവൻസിൽ മറ്റ് ധാരാളം മൂവ്മെൻറ്റ്സ് വന്നു. അതിലൊന്നാണ് വിമൻസ് ലിബറേഷൻ മൂവ്മെൻറ്റ്. ഇന്ന് വിമൻസ് ലിബറേഷൻ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ വിമൻസ് ലിബറേഷൻ മൂവ്മെൻറ്റ് ഈ ഹിപ്പി മൂവ്മെൻറ്റിൻ്റെ ഒരു ചൈൽഡായിരുന്നു. അന്ന് തൊട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്ത്രീയായിട്ട് പ്രദർശിപ്പിക്കുന്ന പടങ്ങൾ ആർട്ടിസ്റ്റുകൾ വരച്ചു തുടങ്ങി. ആൻഡ് ഇന്ന് കർത്താവായ യേശു ക്രിസ്തു ഒരു സ്ത്രീയായിരുന്നെന്ന് അവകാശപ്പെടുന്ന ധാരാളം ക്രിസ്ത്യൻസ് ഉണ്ട്. പ്ലസ് സഭയിൽ പുൽപ്പിറ്റിലുള്ള സർവ ശുശ്രൂഷയ്ക്ക് സ്ത്രീകൾക്ക് അനുവാദം കൊടുക്കണമെന്നുള്ള ആ ഡിമാൻഡ് ഈ മൂവ്മെൻറ്റിൽ നിന്നാണ് വന്നത്. സ്ത്രീകളെ ഈ പട്ടത്വ സഭകളിൽ അച്ഛൻ പട്ടം കൊടുക്കണമെന്നുള്ള ആ ഡിമാൻഡ് ഈ മൂവ്മെൻറ്റിൽ നിന്ന് വന്നത്. നമ്മുടെ ഇടയ്ക്കും സ്ത്രീകൾക്ക് സർവ ശുശ്രൂഷകൾ കൊടുക്കണമെന്ന് ആർഗ്യൂ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. മിനിഞ്ഞാന്നിയാൻ ഒരു വേർപാട് സഹോദരൻ എഴുതിയത് വായിച്ചു. സ്ത്രീകൾക്ക് സഭയിൽ സാക്ഷി പറയാമെങ്കിൽ പിന്നെ സ്ത്രീകൾക്ക് സഭയിൽ പ്രാർത്ഥിക്കുന്നതിലും ദൈവവചനം പഠിപ്പിക്കുന്നതിന് എന്ത് തടസ്സം? ഈ ആർഗ്യുമെൻസ് എല്ലാം തുടങ്ങിയത് ഞാൻ ഓർപ്പിക്കട്ടെ, യേശു ക്രിസ്തു ഒരു പുരുഷനല്ല ഒരു സ്ത്രീ ആയിരുന്നെന്നുള്ള ആർഗ്യുമെൻറ്റിൽ നിന്നാണ്. വളരെ ഫേമസ് ഡാൻ ബ്രൗണിൻ്റെ നോവലുണ്ടല്ലോ, ഞാനതിൻ്റെ പേര് മറന്നുപോയി, ഡ വിൻസി കോഡ് വളരെ ഫേമസ് ആയിരുന്നു. ഡാൻ ബ്രൗൺ അതിൻ്റെ കൂടെ ധാരാളം നോവൽസ് എഴുതി. അതിൽ ചിലയിടത്തൊക്കെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരു സ്ത്രീയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം ആ സ്ത്രീ വിമോചനത്തിൽ നിന്ന് വന്നു. ആ സ്ത്രീ വിമോചനം എവിടെ നിന്ന് വന്നു? ഈ ഹിപ്പി മൂവ്മെൻറ്റിൽ നിന്ന്, ഈ ന്യൂ ഏജ് മൂവ്മെൻറ്റിൽ നിന്നു. ആ ന്യൂ ഏജ് മൂവ്മെൻറ്റ് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള അന്തരത്തെ കംപ്ലീറ്റ്ലി ഇല്ലാതെയാക്കുവാൻ വേണ്ടി ശ്രമിച്ച അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇന്ന് എറണാകുളം സിറ്റിയിലെ ചിലയിടത്തൊക്കെ ഈ മേക്കപ്പ് ചെയ്യുന്ന സെൻറ്റേഴ്സിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്ക് യൂണിസെക്സ് എന്ന്. യൂണിസെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷനും സ്ത്രീയും തമ്മിൽ അന്തരം ഇല്ലാത്ത ഒരു സൊസൈറ്റി, അതിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് യൂണിസെക്സ് എന്നുള്ള വാക്ക് കൊണ്ടുവന്നത്. ഇതെല്ലാം ബേസിക്കലി ദൈവവചനം കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നതിനെ നിഷേധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദൈവവചനം പ്രവചനത്തിൽ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ഒരു മനുഷ്യനായിരിക്കുമെന്നും ദാവീദിൻ്റെ ലൈനിലായിരിക്കും ജനിക്കുന്നതെന്നും ആൻഡ് കർത്താവായ യേശു ക്രിസ്തു ജെൻഡർ, ലിംഗം, ഒരു പുരുഷനായിരിക്കും എന്ന് ദൈവവചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു.
അടുത്ത പോയിൻ്റ് എടുത്താൽ ഇന്ന് തീരത്തില്ല, അതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. അടുത്ത പോയിൻ്റാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഹിസ്റ്റോറിക്കൽ ലൈഫ്. അതെടുത്തു കഴിഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ലോകജീവിതം അതെടുത്തു കഴിഞ്ഞാൽ കർത്താവിൻ്റെ മനുഷ്യത്വത്തിനെ തെളിയിക്കുന്നു, അല്ലെങ്കിൽ തെളിവായിട്ട് വരുന്നു. അത് വലിയൊരു പോയിൻ്റ് ആയതുകൊണ്ട് ഞാൻ അത് കവർ ചെയ്യുന്നില്ല. ബട്ട് ഇവിടെ ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ക്രിസ്റ്റോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയോളജിയിലുള്ള 11 ഡിവിഷൻസിൽ ഏറ്റവും അധികം ആക്രമിക്കപ്പെട്ട ഒന്നാമത്തെ ഉപദേശമാണ്. രണ്ടാമത്തേതാണ് ബിബ്ലിയോളജി. രണ്ടാമത്തെ ഉപദേശമാണ് നമ്മൾ ആദ്യം കവർ ചെയ്തത്. അതിൻ്റെ കൂടെ ഹെർമന്യൂട്ടിക്സും കവർ ചെയ്തു. ക്രിസ്റ്റോളജി എന്നുള്ളത് ഇനിയും നിങ്ങൾ ടെസ്റ്റിമണി പറയാൻ പോകുമ്പോൾ, ബൈബിൾ ടീച്ചിങ് കേൾക്കുമ്പോൾ, അതുപോലെ തന്നെ ഈ ദൈവവചനത്തെ അറ്റാക്ക് ചെയ്യുന്ന ആളുകൾ സംസാരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചൊന്ന് നോക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തണം. വാട്ട് ഹാവ് യു ഗോട്ട് ടു ചെക്ക്? അതുകൂടെ ഞാൻ പറയട്ടെ. മെജീഷ്യൻസ്, ഇവിടുന്ന് ഞാനൊരു കോയിൻ അങ്ങോട്ട് കൊടുത്തെന്ന് നിങ്ങളെ ധരിപ്പിക്കുന്നു, എന്നാൽ ടെക്നീക്കിൻ്റെ ഇടയ്ക്ക് ആ കോയിൻ അവൻ തിരിച്ച് അവൻ്റെ പോക്കറ്റിലിടുകയാണ് ചെയ്തത്. എന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്തെന്നുള്ളത് ഈ ടെക്നീക്ക് വഴി നിങ്ങളെ ധരിപ്പിച്ചതുപോലെ തന്നെ, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്ന ആളുകൾ വേദപുസ്തകത്തിലെ ഭാഗങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലോട്ട് സജഷൻസ് തരികയാണ്. അതുകൊണ്ട് ബെറോയിലുള്ള വിശ്വാസികളെക്കുറിച്ച് ദൈവവചനം വായിക്കുന്നത് പോലെ ഇതിങ്ങനെ തന്നെയോ എന്ന് അവർ എവറി ഡേ തിരുവെഴുത്തിൽ നിന്ന് അന്വേഷിച്ച് നോക്കി. ഒരു ചോദ്യം അതുകൊണ്ട്, ഇതെല്ലാം പരസ്പരം ലിങ്ക്ഡ് ആണ്. അതുകൊണ്ട് ഒരു ചോദ്യം നിങ്ങളുടെ മുൻപിൽ വെക്കട്ട്. ഇത് അടുത്ത ഇടയ്ക്ക് വേർപാട് വിശ്വാസികളുടെ ഇടയ്ക്ക് ആവർത്തിച്ചു പൊങ്ങി വരുന്ന ഒരു ചോദ്യമാണ്. ഈവൻ സുവിശേഷകന്മാർ പോലും ഇതിന് തെറ്റായ മറുപടി പറയുന്നു. ബിക്കോസ് ദൈവവചനം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നില്ല, വായിക്കുന്നില്ല, പഠിക്കുന്നില്ല, ദൈവത്തിൻ്റെ യുഗങ്ങളുടെ കാര്യപരിപാടി മനസ്സിലാക്കുന്നില്ല. ചോദ്യം ഇതാണ്, പഴയ നിയമത്തിലുള്ളവർ ക്രിസ്തുവിലാണോ മരിക്കുന്നത്? പഴയ നിയമ വിശ്വാസികൾ ക്രിസ്തുവിലാണോ മരിക്കുന്നത്? അവിടെയുള്ള പ്രശ്നം ക്രിസ്തുവിലല്ല മരിക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ നിത്യനരകത്തിൽ പോകുമെന്ന് നമ്മുടെ മനസ്സിലൊരു ഭീതിയുണ്ട്. ഭീതിയുള്ളൂ എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം അടുത്ത ഇടയ്ക്ക് പല പ്രാവശ്യം ചോദിക്കപ്പെട്ടിട്ടുണ്ട് മാധ്യമങ്ങളിൽ. ഇത് തന്നെ വലിയൊരു തന്ത്രപൂർവമായിട്ട് ഫോം ചെയ്തൊരു ചോദ്യമാണ്. ബേസിക്കലി ഇത് ഈ മാന്ത്രിക വിദ്യയാണ്, അല്ലെ ജാലവിദ്യയാണ്, നിങ്ങളുടെ മനസ്സിലോട്ടൊരു തെറ്റായ ഐഡിയ കുത്തിവെക്കാൻ വേണ്ടി. അപ്പം ധാരാളം ആളുകൾ പറഞ്ഞു, ആ പഴയ നിയമത്തിലുള്ളവർ, അവർ രക്ഷിക്കപ്പെട്ടവരെല്ലാം ക്രിസ്തുവിലാണ് മരിച്ചത്. അപ്പോൾ അവരും ക്രിസ്തുവിൽ മരിക്കുന്നു, നമ്മളും ക്രിസ്തുവിൽ മരിക്കുന്നു, അതുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ആ ഉയർത്തെഴുന്നേൽപ്പിൽ പഴയ നിയമ വിശ്വാസികൾ കാണുമോ ഇല്ലയോ? വാട്ട് ഈസ് യുവർ ആൻസർ? ഇവിടെയുള്ള വിശ്വാസികൾ എന്ത് പറയുന്നു? രണ്ട് ചോദ്യങ്ങളാണ് അവിടെ. പഴയ നിയമത്തിലുള്ള വിശ്വാസികൾ ക്രിസ്തുവിലാണോ മരിക്കുന്നത്? അവർ ക്രിസ്തുവിൽ അല്ല മരിക്കുന്നെങ്കിൽ അവരുടെ രക്ഷ എങ്ങനെ? അവർ ക്രിസ്തുവിലാണ് മരിക്കുന്നെങ്കിൽ അവരും ക്രിസ്തുവിൽ മരിക്കുന്നു, നമ്മളും ക്രിസ്തുവിൽ മരിക്കുന്നു. അപ്പം നമ്മൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച മറ്റേ പഴയ നിയമ വിശ്വാസികൾ ഉയർത്തെഴുന്നേൽക്കത്തില്ലേ? വാട്ട് ഈസ് ദ സൊല്യൂഷൻ? ഇതൊരു അസൈൻമെൻ്റ് ആയിട്ടൊന്ന് തന്നാലോ? ഓക്കെ, ഒരു അസൈൻമെൻ്റ് ആയിട്ട് കിടക്കട്ടെ. അടുത്ത ആഴ്ച നമുക്കിതിൻ്റെ ആൻസർ നോക്കാം. പഴയ നിയമ ചോദ്യം ഇതാണ്, ഒന്ന്, പഴയ നിയമത്തിലുള്ള വിശ്വാസികൾ ക്രിസ്തുവിലാണോ മരിക്കുന്നത്? രക്ഷിക്കപ്പെട്ടവരുടെ കാര്യം, അപ്പം ക്രിസ്തുവിലല്ല മരിക്കുന്നെങ്കിൽ പിന്നെ അവർ രക്ഷിക്കപ്പെട്ടവരാണോ? ക്രിസ്തുവിലാ മരിക്കുന്നെങ്കിൽ പിന്നെ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, നമ്മൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവരുമായിട്ട്, അവർക്ക് നമ്മളുമായിട്ട് എന്താ അന്തരം? അവർ നമ്മുടെ കൂടെ തന്നെയല്ലേ ഉയർത്തെഴുന്നേൽക്കേണ്ടത്? അതിൻ്റെ പാതി മറുപടി ഞാൻ ഇന്ന് പറയുന്നതായിരിക്കും. അവർ നമ്മുടെ കൂടെ അല്ല ഉയർത്തെഴുന്നേൽക്കുന്നത്. ദൈവവചനം ശരിയായിട്ട് പഠിക്കണം.
ഈ വേർപാട് വിശ്വാസികളാണെന്നും വേർപാട് സുവിശേഷകന്മാരാണെന്നും ടീച്ചേഴ്സാണെന്ന് പറഞ്ഞ് അവകാശപ്പെട്ടാൽ പോരാ, വേദപുസ്തകം പഠിക്കണം. പഴയ നിയമവിശ്വാസികളും പുതിയ നിയമവിശ്വാസികളും ഒന്നിച്ചല്ല ഉയർത്തെഴുന്നേൽക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൽ മരിച്ചവർ തമ്മിൽ ഡിവിഷൻ ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുക. നിങ്ങൾ അത് ഒന്ന് പഠിക്കുക. പഴയ നിയമത്തിൽ മരിച്ചവർ ക്രിസ്തുവിലായിരുന്നോ മരിച്ചതെന്നും, ക്രിസ്തുവിലല്ലെങ്കിൽ അവർ രക്ഷിക്കപ്പെടുമോ, ക്രിസ്തുവിലാണെങ്കിൽ അവരും നമ്മൾ തമ്മിൽ അന്തരം എന്ത്, ഇതെല്ലാം ദൈവം അനുവദിച്ചാൽ നമ്മൾ വൺ ബൈ വൺ കൈകാര്യം ചെയ്യുന്നതായിരിക്കും. ഈ ചോദ്യത്തിൻ്റെ മറുപടി അടുത്ത ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറയുന്നതായിരിക്കും. എന്നാലും നിങ്ങളിൽ നിന്ന് കുറച്ച് വർക്ക് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, കർത്താവ് ഇങ്ങനൊരു അവസരം നൽകിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്റ്റോളജി മുന്നോട്ട് പോകും തോറും അത് വളരെ എക്സൈറ്റിംഗ് ഒരു വിഷയമായി മാറും. എന്ന് മാത്രമല്ല, ബൈബിളിനെക്കുറിച്ചും കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം കുറേ കൂടെ സ്ട്രോങ് ആകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.